ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ भद्रं कर्णेभिः शृणुयामदेवाः भद्रं पश्येमक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनोभिर्व्यसेमदेवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमे स्वस्ति नो बृहस्पतिर्दधातु ॐ शान्ति शान्ति शान्तिः നമ്മൾ രണ്ട് പ്രശ്നങ്ങളാണ് കഴിഞ്ഞത്. ഒന്നാം പ്രശ്നത്തിൽ ഈ പ്രപഞ്ചത്തിലെ സകലവും എന്തെല്ലാം സൃഷ്ടിജാലങ്ങളുണ്ടോ എല്ലാം രയിപ്രാണാത്മകമാണ്. രയിപ്രാണങ്ങളാകട്ടെ പ്രജാപതിയുടെ ഭാവങ്ങളാണ്, അല്ലെങ്കിൽ വകഭേദങ്ങളാണ്. അതിൽ നിന്നാണ് സകല പ്രജകളും ജനിക്കുന്നത്. അവിടെയാണ് രണ്ടാമത്തെ സംശയം വന്നത്. ഈ പ്രജകളെയൊക്കെ എത്ര ദേവന്മാരാണ് ധരിക്കുന്നത്, അവരിൽ വരിഷ്ഠനാര്? അവിടെ നമ്മൾ പ്രാണമഹിമ, അതാണ് ശ്രദ്ധിച്ചത്. തുടർന്ന് മൂന്നാം പ്രശ്നം, അഥ ഹൈനം കൗസല്യശ്ചാശ്വലായന പപ്രച്ഛ ഭഗവൻ കുത ഏഷ പ്രാണോ ജായത്തെ കഥമായാത്യസ്മിൻ ശരീരേ ആത്മാനം വാ പ്രവിഭജ്യ കഥം പ്രാതിഷ്ഠതേ കേനോത്ക്രമതേ കഥം ബാഹ്യമഭിധത്തെ കഥം അധ്യാത്മമിതി. ഇവിടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നം ഉന്നയിക്കുന്നത് ഓരോ ജിജ്ഞാസുവാണെങ്കിലും സമാധാനം പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പ്രശ്നവും അടുത്ത പ്രശ്നത്തിലേക്ക് വഴിവെക്കുകയാണ്. അടുത്ത പ്രശ്നമാകട്ടെ മുൻ പ്രശ്നത്തിൻ്റെ തൊട്ട് ഉയർന്ന തലമാണ്. അതുകൊണ്ട് നിർണയിക്കാം, ഓരോ പ്രശ്നത്തിനും ഗുരുനാഥൻ പറയുന്ന സമാധാനം എല്ലാവരും കേൾക്കുന്നുണ്ട്. ശരി, ഇവിടെ അഥ അനന്തരം. അനന്തരം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രശ്നനിർണയം പൂർത്തിയായ ശേഷം, പ്രശ്നത്തിന് സമാധാനം പറഞ്ഞ് പരിഹാരം പറഞ്ഞ് ഗുരുനാഥൻ നിർത്തിയ ശേഷം. ഹ പോൽ എന്ത്? ഏനം പറയപ്പെട്ട ആളോട് എന്ന് വെച്ചാൽ വിപ്രലാദ മഹർഷിയോട്. കൗസല്യ, കൗസല്യൻ ആരാ? കൗസല്യൻ അശ്വലായനൻ, ഒന്നുകിൽ അശ്വലായനൻ എന്നുള്ളത് പേരാവാം, എങ്കിൽ കൗസല്യൻ കോസലദേശത്തുള്ളവൻ, അല്ലെങ്കിൽ കൗസല്യനായിരിക്കാം പേര്. അങ്ങനെയാണെങ്കിൽ അശ്വലൻ്റെ പൗത്രൻ, വംശത്തിൽ പിറന്നവൻ, പുത്രൻ എന്നൊക്കെ പറയാം അശ്വലായനൻ. പപ്രച്ഛ ചോദിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ പ്രശ്നനിർണയം കഴിഞ്ഞ് പൂർത്തിയാക്കി ഗുരുനാഥൻ നിർത്തിയ സമയത്ത്, പിപ്പലാദ മഹർഷി നിർത്തിയ സമയത്ത് കൗസല്യൻ അശ്വലായനൻ ചോദിച്ചു. എന്താ ചോദിച്ചേ? ഭഗവൻ, അല്ലയോ ഭഗവാനെ, സർവജ്ഞനായിട്ടുള്ളവനെ, കുത ഏഷ പ്രാണോജായതേ, പ്രാണനാണ് ഈ ശരീരത്തിൽ വരിഷ്ഠനെന്ന് പറഞ്ഞു. ഈ ശരീരത്തിൽ വരിഷ്ഠൻ, ശരീരത്തെ മുഴുവൻ നിലനിർത്തുന്നവൻ പ്രാണനാണെന്ന് പറഞ്ഞു. ഈ പ്രാണൻ
കുതഹ ഏഷ പ്രാണോ ജായത, ഈ പ്രാണൻ എവിടെ നിന്നാണ് ജനിക്കുന്നത്, കുതഹ അകസ്മാത് ഹേതോഹോ, അകസ്മാത് കാരണാത്, ഏതൊരു കാരണത്തിൽ നിന്നും പ്രാണഹ ജായതേ, പ്രാണൻ ജനിക്കുന്നു, എന്തിൽ നിന്നാണ് പ്രാണൻ ജനിക്കുന്നത്. താത്പര്യം, ഈ ശരീരോപാധിയെ നിലനിർത്തുന്ന, ധരിക്കുന്ന, പ്രകാശിപ്പിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് പ്രാണൻ. അതിൽ സംശയമല്ല, അങ്ങ് പറഞ്ഞേ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷെ പ്രാണനും ഒരു ഉപാധിയാണ്, പ്രാണനും കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രാണനും ഒരു കാരണമുണ്ടായിരിക്കണം. എന്താണ് പ്രാണൻ്റെ കാരണം? പ്രാണൻ സ്വയം വികാരപ്പെട്ട് പല ഭാവങ്ങളിൽ പ്രവർത്തിക്കുന്നത് കാണുന്നുണ്ട്. പല ദേശങ്ങളിൽ, അല്ലെങ്കിൽ പല കരണങ്ങളിൽ പല പ്രകാരം പ്രവർത്തിക്കുന്നത് കാണുന്നുണ്ട്. ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപാധിയാണ്, കാര്യമാണ് പ്രാണൻ. കാര്യമാണെങ്കിൽ കാരണം ഉണ്ടാവണം. ഏതൊരു കാരണത്തിൽ നിന്നാണ് പ്രാണൻ ജനിക്കുന്നത്? കുത ഏഷ പ്രാണോ ജായതേ. രണ്ടാമത്തെ പ്രശ്നം, കഥമായാത്തി അസ്മിൻ ശരീരേ, ഈ ശരീരത്തിലേക്ക് എങ്ങനെ വന്നു ചേരുന്നു? ഓരോ ശരീരത്തിലും പ്രാണൻ എങ്ങനെയാണ് വന്നു ചേരുന്നത്? കഥമായാതി, കഥം എപ്രകാരം, ആയാതി വരുന്നു, അസ്മിൻ ഇതിൽ, ശരീരേ ശരീരത്തിൽ, അപ്പോൾ ഈ ശരീരത്തിൽ എങ്ങനെ വന്നു ചേരുന്നു? മൂന്നാമത്തെ പ്രശ്നം, ആത്മാനം വ പ്രവിഭജ്യ കഥം പ്രാതിഷ്ഠതേ. നമ്മുടെ നിരീക്ഷണത്തിൽ പ്രാണൻ പല പ്രകാരം പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടറിയുന്നുണ്ട്. താഴേക്ക്, മുകളിലേക്ക്, മധ്യത്തിൽ, സർവടത്തും വ്യാപിച്ചിട്ട്, ഇങ്ങനെ പല പ്രകാരത്തിൽ പ്രാണൻ പ്രവർത്തിക്കുന്നത് ഒരു സാമാന്യ ദൃഷ്ടികൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്കിൽ ചോദ്യം വരുന്നു, എങ്ങനെയാണ് തന്നെ തന്നെ വിഭജിച്ച് വർത്തിക്കുന്നത്? പലതായിട്ട്, പല ഭാവങ്ങളിൽ. അടുത്ത ചോദ്യം, കേന ഉത്ക്രമതേ, എങ്ങനെയാണ് ഉത്ക്രമിക്കുന്നത്, ഏത് മാർഗത്തിലൂടെ ഉത്ക്രമിക്കുന്നു? ഉത്ക്രമിക്കുക, മുകളിലേക്ക് പോവുക, വെച്ചാൽ ഈ ശരീരം വിട്ടുപോവുക. അപ്പം എങ്ങനെ വരുന്നു, എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ പോകുന്നു? കഥം ബാഹ്യമഭിതത്തെ, എങ്ങനെയാണ് ബാഹ്യമായ പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ ബാഹ്യമായതിനെ ധരിക്കുന്നത്, ചേർത്ത് കോർത്ത് നിർത്തുന്നത്? കഥം അധ്യാത്മം, എങ്ങനെയാണ് അധ്യാത്മമായതിനെ ചേർത്ത് കോർത്ത് നിർത്തുന്നത്? ആത്മസംബന്ധിയാണ് അധ്യാത്മം, അപ്പോൾ താനുമായി ബന്ധപ്പെട്ടത് അധ്യാത്മം. ഇവിടെ പ്രത്യേകാത്മഭാവത്തെ എങ്ങനെ കോർത്തു നിർത്തുന്നു, ബാഹ്യമായതിനെ എങ്ങനെ കോർത്തു നിർത്തുന്നു? ഇങ്ങനെ ആറ് പ്രശ്നങ്ങളാണ് അശ്വലായനം ചോദിക്കുന്നത്. ഒന്ന്, വരിഷ്ഠനാണ് പ്രാണനെന്ന് അങ്ങ് പറഞ്ഞു, ഈ പ്രാണൻ എവിടെ നിന്ന് ജനിക്കുന്നു? രണ്ട്, എങ്ങനെ ശരീരത്തിലേക്ക് വന്നു ചേരുന്നു? മൂന്ന്, എങ്ങനെ തന്നെ തന്നെ പലതായി വിഭജിച്ച് പ്രവർത്തിക്കുന്നു? നാല്, എങ്ങനെ ഉത്ക്രമിക്കുന്നു? അഞ്ച്, എങ്ങനെ അധ്യാത്മമായതിനെ, അല്ലെങ്കിൽ ബാഹ്യമായതിനെ ധരിക്കുന്നു, എങ്ങനെ അധ്യാത്മമായതിനെ ധരിക്കുന്നു? ആറ് പ്രശ്നങ്ങൾ ഇവിടെ വിസ്തരിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ പറഞ്ഞത് തന്നെ. അപ്പോൾ ഗുരുനാഥൻ നോക്കി, ഒന്നാമത്തെ ആൾ ഒരു പ്രശ്നമാണ് ചോദിച്ചത്, രണ്ടാമത്തെ ആൾ രണ്ടെന്ന് പറയാം, വേണമെങ്കിൽ മൂന്നെന്നും പറയാം, മൂന്നാമത്തെ ആൾ ഇത് ആറ് പ്രശ്നമായിട്ടാണ് വന്നത്. നോക്കിയപ്പോൾ തരക്കേടില്ല, അതിന് ഉൾക്കൊള്ളാനുള്ള കഴിവ് ഉണ്ട്, അതുകൊണ്ട് പറയാം നിശ്ചയിച്ചു. നോക്കൂ, തസ്മൈ സഹോവാച് അതി പ്രശ്നാൻ പൃച്ഛസി ബ്രഹ്മിഷ്ടോസീതി തസ്മാത്തേഹം ബ്രവീമി. തസ്മൈ സഹോവാച, അവനോട് അവൻ പറഞ്ഞു പോൽ, തസ്മൈ അവനോടായിട്ട്, ആരോടായിട്ട്? ഇപ്രകാരം ചോദിച്ച കൗസല്യനോട്, അശ്വലായനോട്. സഹ അവൻ, പിപ്പലാദ മഹർഷി, ഹ ഉവാച പറഞ്ഞു പോൽ. അതിപ്രശ്നാൻ പൃച്ഛസി, ഇതൊരഭിപ്രായം പറയുകയാണ്.
അതിപ്രശ്നാൻ പ്രച്ഛസി, നീ കടന്ന് ചോദിക്കുന്നില്ലടാ. അതീത്യ പ്രശ്നാൻ പൃച്ഛസി, അതിക്രമിച്ച് കടന്ന് കുറച്ചധികം ചോദ്യം ചോദിക്കുന്നു, നീ പരിധി വിട്ട് ചോദിക്കുന്നു. അതിപ്രശ്നാൻ പ്രശ്നാൻ പൃച്ഛസി, പ്രശ്നങ്ങളെ ചോദിക്കുന്നു. അതിപ്രശ്നാൻ അധിക പ്രശ്നങ്ങളെ ചോദിക്കുന്നു, അധികമായിട്ട് നീ പ്രശ്നങ്ങളെ ചെയ്യുന്നു. അതീത്യ പ്രശ്നാൻ പൃച്ഛസി, പരിധി വിട്ട് നീ ചോദ്യങ്ങളെ ചോദിക്കുന്നു. ഇത്രക്കൊക്കെ വഹിക്കുക, ഒറ്റ വീർപ്പിന് ആറ് ചോദ്യം. മാത്രമല്ല ചോദ്യം ആറല്ല, 60 ഇരുന്നോട്ടെ, പക്ഷേ നീ ചോദിച്ചത് വളരെ സൂക്ഷ്മ വിഷയമാണല്ലോ. കാരണം പ്രാണനെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുക വിഷമാണ്, അവയവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വിഷമം, അതിനേക്കാൾ പ്രയാസമാണ് പ്രാണനെക്കുറിച്ച് മനസ്സിലാക്കാൻ. നീ ചോദിക്കുന്നത് പ്രാണൻ്റെ ഉത്ഭവമാണ്. പ്രാണനെക്കുറിച്ച് ചോദിക്കാൻ വെച്ചാൽ വിരോധമില്ല, പ്രാണൻ്റെയും കാരണത്തെയാണ് നീ ചോദിക്കുന്നത്. അപ്പോൾ അതിസൂക്ഷ്മ വിഷയമാണ് നീ ചോദിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു അതിപ്രശ്നാൻ പ്രശ്നം, നീ കടന്ന് ചോദിക്കുന്നില്ലടാ. ബ്രഹ്മിഷ്ടോസീതി, എന്നാലും സാരമില്ല, നീ ബ്രഹ്മിഷ്ടഹാസി, നീ ബ്രഹ്മിഷ്ടനാണ്. ബ്രഹ്മിഷ്ടൻ എന്ന് പറഞ്ഞാൽ അതിശയേന ബ്രഹ്മവിത്തെന്നോ അതിശയേന ബ്രഹ്മവിഷയത്തിൽ ശ്രദ്ധയുള്ളവനെന്നോ അതിശയേന വേദാഭ്യാസം ചെയ്തവനെന്നോ ചെയ്യുന്നവനെന്നോ ഒക്കെ അർത്ഥം പറയാം. കാരണം ബ്രഹ്മശബ്ദത്തിന് ബ്രഹ്മമെന്നും വേദമെന്നും ഒക്കെ അർത്ഥമുണ്ട്. അതിൽ ഏറ്റവും അതിശയേനയുള്ള ഇഷ്ടൻ പ്രത്യയം വന്നിട്ടാണ് ബ്രഹ്മിഷ്ഠ എന്നുള്ള ശബ്ദം വരുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഇഷ്ടൻ. അപ്പോൾ അതിശയേന നീ ബ്രഹ്മനിഷ്ഠനാണ്. അതിശയേന ബ്രഹ്മനിഷ്ഠനാന്ന് പറഞ്ഞ അർത്ഥം തത്വവിജ്ഞാനിയാണ്, അങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തിൽ ഉറച്ചിരിക്കുന്ന ബ്രഹ്മനിഷ്ഠനാണെന്നല്ല. അങ്ങനെയാൾ ഈ ചോദ്യം ചോദിക്കാൻ പോവില്ല. മറിച്ച് വേദത്തിൽ ദൃഢമായ ശ്രദ്ധയോടുകൂടിയവൻ, സത്യാന്വേഷണത്തിൻ്റെ മാർഗത്തിൽ ദൃഢതയോടുകൂടി മുന്നോട്ട് പോകുന്നവൻ എന്നൊക്കെ പറയാം. അതിശയേന നീ ബ്രഹ്മിഷ്ഠനാണ്, നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. തസ്മാത്, അതുകൊണ്ട് ദേഹം ബ്രവീമി, നിന്നോട് ഞാൻ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് നിന്നോട് ഞാൻ പറഞ്ഞു തരുന്നു. ഇത് നമ്മൾ ലോകത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു മര്യാദയാണ് ഇവിടെ ഈ മന്ത്രത്തിലുള്ളത്. നമുക്ക് ധർമ്മശാസ്ത്രങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാം. ലോകം മുഴുവൻ ബാൻഡ് കൊട്ടി ക്ഷണിച്ച് വിളിച്ച് വരുത്തി നമുക്ക് ധർമ്മശാസ്ത്രങ്ങളെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ വേദാന്തത്തെ അങ്ങനെ പറയാൻ പാടില്ല. പലരും വ്യക്തിപരമായി നമ്മളോട് അല്പം നീരസം പ്രകടിപ്പിച്ചുകൊണ്ടെന്ന് ചോദിച്ചു, സ്വാമി എന്താ പ്രഭാഷണങ്ങളിലൊന്നും ലെവലേശം വേദാന്തം പറയാത്തതെന്ന്, സ്വാമി ധർമ്മവും നാട്ടുവിശേഷമാണല്ലോ പ്രഭാഷണങ്ങളിൽ പറയുന്നതെന്ന്. തീർച്ചയായിട്ടും അതെ, ബോധപൂർവമാണ്. സാധാരണ സമൂഹത്തിൽ നമ്മൾ ധർമ്മം 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 ഇത് തന്നെയാണ് പറയണത്. ശ്രവണ സംസ്കാരം വന്ന് ഏതാനും ചില ജിജ്ഞാസുക്കൾ സൂക്ഷ്മതത്വം അറിയാൻ വന്നാൽ അവർക്ക് മാത്രം വേദാന്തം കൊടുക്കുക, അതാണ് നമ്മുടെ ഒരു ചിന്താഗതി. ശരിയെന്നും തെറ്റെന്നും അഭിപ്രായം ഉണ്ടാവാം, അഭിപ്രായപ്പെടുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അവരെന്തഭിപ്രായപ്പെട്ടാലും നമുക്ക് അവരോട് യാതൊരു വിരോധവുമില്ല, പ്രതിപത്തിയുമില്ല, രണ്ടുമില്ല. കാരണം ദഹിക്കാത്തവർക്ക്, ദഹിക്കാൻ കഴിവില്ലാത്തവർക്ക് പബ്ലിക്കായിട്ട് നമ്മൾ വേദാന്തം ഉപദേശിച്ചാൽ ഒരു ഗുണവും ചെയ്യില്ല. കുറേ ജാഡ കാണിക്കുന്നവരെ, കുറേ അത് പാടില്ല ഇത് പാടില്ല എന്ന് വിചാരിച്ച് വെച്ച് അതൊക്കെ ഉള്ളിലുണ്ടാവുകയും ചെയ്യും, എന്നിട്ട് കാപട്യം നടിക്കുന്നവരെ സൃഷ്ടിക്കുക ചെയ്യാം. അതെ, അതുകൊണ്ട് ഈ വരി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ബ്രഹ്മിഷ്ടോസി, നീ അതിശയേന ബ്രഹ്മതത്വത്തെ അറിയാൻ സമർത്ഥനാണ്, തസ്മാത്തേഹം ബ്രവീമി, അതുകൊണ്ട് നിന്നോട് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ഞാൻ നീ ചോദിച്ചാലൊന്നും പറഞ്ഞു തരില്ല. ഇതാണ് അനാദിയായ നമ്മുടെ വേദാന്തോപദേശത്തിൻ്റെ ഒരു സമ്പ്രദായം. ശിഷ്യയോഗ്യതയെ നിർണയിച്ചിട്ടാണ് സൂക്ഷ്മതത്വോപദേശം ചെയ്യുക. എന്നാൽ ധർമ്മശാസ്ത്രം ഉപദേശിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ല. ആരോട് ഉപദേശിക്കുക? സത്യം പറയണം കേട്ടോ, കള്ളം പറയരുതേ. ജീവിതത്തിൽ ആചരിക്കേണ്ടതൊക്കെ അതത് സമയത്ത് ആചരിക്കണം, സ്വാധ്യായം ചെയ്യണം, അച്ഛനമ്മമാരെ ആദരിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ എല്ലാവരോടും പറയാം. ആരെ വിളിച്ച് കള്ളു കുടിക്കരുത് കേട്ടോ, ഇനി കുടിക്കുക വെച്ചാൽ അറിഞ്ഞു കുടിക്കണം, അറിഞ്ഞു കുടിക്കണം എന്നൊക്കെ പറയാം. അതിന് വിരോധമില്ല.
കോഴി ഇറച്ചി കഴിക്കരുത് എന്നൊക്കെ പറയാം, എല്ലാവരോടും പറയാം. പക്ഷെ വേദാന്ത തത്വം ഗ്രഹിക്കാൻ കഴിവുള്ളവർക്കേ കൊടുക്കാൻ പോകും, അല്ലെങ്കിൽ നമ്മളൊരു മറ്റൊരു ഹിപ്പോക്രറ്റിനെ കൂടി സൃഷ്ടിക്കുകയായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ മന്ത്രം എപ്പോഴും ഓർമ്മിക്കുക, ബ്രഹ്മിഷ്ടോസീതി തസ്മാത്തേഹം ബ്രവീമി. നീ ബ്രഹ്മിഷ്ഠനാണ് അതുകൊണ്ട് നിന്നോട് ഞാൻ പറഞ്ഞുതരുന്നു, അല്ലെങ്കിൽ നീ ചോദിച്ചാലൊന്നും ഞാൻ പറഞ്ഞു തരില്ലായിരുന്നു. എന്താണ് നിൻ്റെ ഒന്നാമത്തെ ചോദ്യം? എന്താണ് കുതയേഷ പ്രാണോ ജായതേ? രണ്ട്, കഥമായാത്യസ്മിൻ ശരീരേ? മൂന്ന്, ആത്മാനം വ പ്രവിഭജ്യ കഥം പ്രാതിഷ്ഠതേ? നാല്, കേന ഉത്ക്രമതേ? അഞ്ച്, കഥം ബാഹ്യമഭിധത്തേ? ആറ്, കഥം അധ്യാത്മം അഭിധത്തേ? ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പിടിച്ചോളൂ, ആത്മനയേഷ പ്രാണോ ജായതേ. അതാണ് ആത്മന ഏഷ പ്രാണോ ജായതേ യഥൈഷ പുരുഷേ ഛായ ഏതസ്മിൻ ഏതദാതതം മനോകൃതേ നായാത്യസ്മിൻ ശരീരേ. ആത്മന ഏഷ പ്രാണോ ജായതേ യഥൈഷ പുരുഷേ ഛായ ഏതസ്മിൻ ഏതദാതതം മനോ കൃതേ നായാത്യസ്മിൻ ശരീരേ. ആത്മനയേഷ പ്രാണോ ജായതേ, ആത്മാവിൽ നിന്നാണ് ഈ പ്രാണൻ ജനിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതര ഉപനിഷത്തുക്കളുടെ പ്രതിപാദന രീതിക്കും പ്രശ്നോപനിഷത്തിൻ്റെ പ്രതിപാദന രീതിക്കും വളരെ അന്തരമുണ്ട്. മറ്റ് ഉപനിഷത്തുക്കൾ ഏറെയും പറയാനുള്ളതിനെ, പരമമായ സത്യത്തെ വിളിച്ചോതുകയാണ്. അതായത് നേരിട്ട് ആത്മബ്രഹ്മൈക്യമാകുന്ന വേദാന്ത വിഷയത്തെ അങ്ങോട്ട്, അല്ലെങ്കിൽ പരമാത്മതത്വത്തെ അങ്ങോട്ട് ഒരു വളച്ചുകെട്ടലും ഇല്ലാതെ പറയുകയാണ് മറ്റു ഉപനിഷത്തുക്കൾ. പ്രശ്നോപനിഷത്ത് പ്രായണ ചർച്ച ചെയ്യുന്നത് പരബ്രഹ്മ വിഷയമല്ല, അപരബ്രഹ്മ വിഷയമാണ്. ഉപാധിയോടുകൂടിയ ഈ പ്രാപഞ്ചിക തലം, ജീവതലം, ജഗത്തലം, ഈശ്വരതലം, ഇതിനെയൊക്കെയാണ് അപഗ്രഥിക്കുന്നത്. അത്തരം പ്രശ്നങ്ങളാണ് ചോദിക്കപ്പെടുന്നത്, അങ്ങനെയാണ് സമാധാനം നിർണയിക്കപ്പെടുന്നത്. എന്നാൽ ആ ചർച്ചയിലൂടെ പരമാത്മ ചിന്തനത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്, ആകർഷിക്കുകയാണ്. നേരെ പരമാത്മത്തെ ഇവിടെ ഉപദേശിക്കുന്നില്ല, ഇവിടെ ഉപദേശിക്കുന്നതൊക്കെ ആ പരബ്രഹ്മ വിഷയമാണ്, പരബ്രഹ്മ വിഷയമല്ല. എന്നാൽ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് പരബ്രഹ്മ വിഷയത്തെയാണ്. അത് സർവത്ര ഓർമ്മിച്ചോളണം പ്രശ്നോപനിഷത്ത് പഠിക്കുമ്പം. അപ്പം ഈ പ്രാപഞ്ചിക പ്രതിഭാസത്തെ കണ്ടറിയുന്ന ആൾ, അതിനപ്പുറത്ത് എന്താണ് എന്ന് ഇച്ഛിക്കുന്ന ആൾ, അറിയാൻ ഇച്ഛിക്കുന്ന ആൾ, അയാളാണ് ഇവിടുത്തെ ജിജ്ഞാസു. അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ ചോദ്യം, ഈ പ്രജകളൊക്കെ ഇവിടുന്ന് ജനിക്കണതെന്നാണ്. രണ്ടാമത്തത്, ഈ പ്രജകളെ നിലനിർത്തുന്ന ദേവന്മാർ ആരൊക്കെ, അതിൽ വരിഷ്ഠനാരെന്നാണ്. മൂന്നാമത്തത്, ഈ പ്രാണൻ എവിടുന്ന് വരുന്നു തുടങ്ങിയതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇത് മനസ്സിലാക്കിക്കൊള്ളണം. ആത്മനയേഷ പ്രാണോ ജായതേ, ആത്മാവിൽ നിന്നാണ് ഈ പ്രാണൻ ജനിക്കുന്നത്. വാസ്തവത്തിൽ ആത്മാവിൽ നിന്നൊന്നും ജനിക്കുന്നുമില്ല, ആത്മാവ് ഒന്നിൽ നിന്ന് ജനിച്ചതുമല്ല. ആത്മാ ജനിക്കുന്നു, മരിക്കുന്നു, ജനിപ്പിക്കുന്നു, മരിപ്പിക്കുന്നുമില്ല. എന്നാൽ എല്ലാ കാര്യപ്രപഞ്ചത്തിനും ഒരു കാരണസ്വരൂപമുണ്ട്. എന്തുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഉണ്മയുണ്ട്. ആ ഉണ്മ അനിഷേധ്യമാണ്, ഒരാൾക്കും നിഷേധിക്കാനൊക്കില്ല. അസ്തിത്വത്തെ എങ്ങനെ ആര് നിഷേധിക്കും? ആരെങ്കിലും നിഷേധിക്കാൻ പുറപ്പെട്ടാൽ അവൻ്റെ അസ്തിത്വം എന്ത്? സത്യത്തെ നിഷേധിക്കുന്ന ഞാൻ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉണ്ടെങ്കിൽ സത്യം എങ്ങനെ നിഷേധിക്കപ്പെടും? സത്യത്തെ നിഷേധിക്കുന്ന ഞാനില്ലെങ്കിൽ ഇല്ലാത്തവൻ എങ്ങനെ നിഷേധിക്കും? രണ്ടായാലും ഇല്ല.
അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തതൊന്നേയുള്ളൂ ഉണ്മ, അസ്തിത്വം, സത്ത. ഈ സത്തയ്ക്കാണ് നമ്മൾ ആത്മാന്ന് പറയുന്നത്. ഈ ആത്യന്തികമായ അസ്തിത്വത്തിലാണ് നമ്മൾ ആത്മാന്ന് പറയുന്നത്. അസ്തിത്വേവോ ഉപലബ്ധവ്യഹ, ഉണ്ട് ആകുന്നു എന്നറിയപ്പെടേണ്ടതാണ്. അസ്തിത്വേവോ ഉപലബ്ധസ്യ തത്വഭാവ പ്രസീതതി, ഉണ്ട് ആകുന്നു എന്നറിഞ്ഞവന് തത്വജ്ഞാനം പ്രസന്നമായി തീരുന്നു എന്നൊക്കെ കഠോപനിഷത്തിൽ വർണ്ണിക്കുന്നത് ശ്രദ്ധിക്കുക. അനിഷേധ്യമായ അസ്തിത്വം, ഉണ്മ, എന്തുണ്ടെന്ന് പ്രകടമായിട്ടുണ്ടോ അതിൻ്റെ എല്ലാം അടിസ്ഥാനം ആ ഒരു ഉണ്മയാണ്. തത് ഭിന്നമായിട്ടൊന്നുമില്ല. ഞാനുണ്ട്, നീയുണ്ട്, കൃമിയുണ്ട്, കീടമുണ്ട്, ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, മഹേശ്വരനുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാറ്റിലുള്ളിലും വലുപ്പച്ചെറുപ്പമില്ലാതെ അനുസ്യൂതമായി നിലകൊള്ളുന്നത് ഉണ്മയാണ്, സത്. തസ്യ ഭാഷ സർവമിതം വിഭാതി, ആ അസ്തിത്വത്താൽ എല്ലാം ഉള്ളതായി പ്രകാശിക്കുന്നു. അതാ പറയണത് ആത്മനേഷ പ്രാണോ ജായതെ. ഈ അടിസ്ഥാനമായ സത്യത്തിൽ നിന്നാകുന്നു പ്രാണൻ പ്രകടമാകുന്നത്. പ്രാണം മാത്രമല്ല എല്ലാം. അധിഷ്ഠാന സദ്വസ്തുവെ മാറ്റിയാൽ കാര്യപ്രപഞ്ചമില്ല. കാര്യപ്രപഞ്ചമില്ല, ഇത് അസത്താണെന്നാരും പറഞ്ഞേക്കരുത്, ഇത് മിഥ്യയാണെന്നേ ആചാര്യം പറഞ്ഞിട്ടുള്ളൂ. കാര്യപ്രപഞ്ചം അസത്തെന്ന് പറഞ്ഞാൽ ഗുരുവും ശിഷ്യനും ഉണ്ടാവില്ല, ശാസ്ത്ര സ്വാധ്യായം ഉണ്ടാവില്ല, പ്രവചനം ഉണ്ടാവില്ല. കാരണം എല്ലാം അസത്തല്ലേ, അല്ല, മിഥ്യയാണ്. കാര്യകാലത്തിലുണ്ട്, സൂക്ഷ്മ വിചാരം ചെയ്യുമ്പോൾ സദ്ഭിന്നമായിട്ടില്ല എന്ന് ബോധിക്കുന്നു, അതാണ് മിഥ്യ. അതുകൊണ്ട് അടിസ്ഥാനമായ സത്തത്വത്തിൽ നിന്ന് തന്നെയാണ് ആ പ്രാണൻ്റെ പ്രകടീകരണം. അപ്പോൾ പ്രാണൻ, പ്രാണയുക്തനായി. ഇവിടെ ശ്രദ്ധിക്കുക, പ്രാണശബ്ദം ശാസ്ത്രത്തിൽ പല തലങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. സാധാരണ വായുവികാരത്തെ പ്രാണശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ശരീരാഭ്യന്തരമായി സഞ്ചരിക്കുന്ന പല ദേശങ്ങളെ, പല അവയവങ്ങളെ ആശ്രയിച്ച് പല കാര്യങ്ങളെ ചെയ്യുന്ന വായുവേ പ്രാണെന്ന് പറയുന്നുണ്ട്. ഈ പ്രത്യേകാത്മഭാവം, ഞാനെന്ന ഭാവം, ആത്മാ, ഈ ജീവാത്മഭാവത്തെ പ്രാണെന്ന് പറയുന്നുണ്ട്. ഭാവത്തെ പ്രാണെന്ന് ചില സ്ഥലത്ത് പറയും, ചില സ്ഥലത്ത് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ പ്രാണെന്ന് പറയുന്നുണ്ട്, അതായത് സമഷ്ടി പ്രാണൻ. അങ്ങനെ പോയി പോയി പരമാത്മാ ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ പോലും പ്രാണശബ്ദത്തെ പറഞ്ഞിട്ടുണ്ട്. ബദരായണ മഹർഷി ബ്രഹ്മസൂത്രത്തിൽ പ്രാണശബ്ദത്തിൻ്റെ അർത്ഥം ബ്രഹ്മം തന്നെയെന്ന് സമർത്ഥിച്ച സന്ദർഭമുണ്ട്. പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ശാസ്ത്രത്തിൽ പ്രാണശബ്ദം ഓരോ സന്ദർഭത്തിലും ആ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. എല്ലായിടത്തും ഒരർത്ഥം പഠിച്ചാൽ പോരാ. അപ്പോൾ ഇവിടെ കഥമായാത്യസ്മിൻ ശരീരേ എന്ന് ശിഷ്യൻ ചോദിക്കുമ്പോൾ, അവിടെ പ്രാണശബ്ദത്താൽ കേവലം വായു അല്ല അർത്ഥമാക്കപ്പെടുന്നത്. ഈ വായു വികാരങ്ങൾ മുഴുവൻ ഏതൊരു പ്രാണൻ്റെ ഉപാധികളായി പ്രവർത്തിക്കുന്നുവോ ആ ജീവാത്മഭാവത്തെ നമ്മൾ ഉദ്ദേശിക്കണം. ജീവാത്മാവില്ല എന്ന് പറഞ്ഞേക്കരുത്. ജീവാത്മാവിൻ്റെ സ്വരൂപം അപഗ്രഥിക്കുമ്പോഴാണ് ജീവോ ബ്രഹ്മൈവ എന്ന് പഠിക്കുന്നത്. എന്നാൽ ഉപാധികളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ജീവഭാവം വേറെ നമുക്കൊക്കെ ഉണ്ട്. നമ്മളിതൊക്കെ ജീവഭാവത്തിന് ഉപാധിഗതമായി വ്യത്യാസമുണ്ട്. ആ ഉപാധികളെ മാറ്റി സ്വരൂപം എന്തെന്ന് വിചാരം ചെയ്യുമ്പോഴാണ് സ്വരൂപം ഒന്നെന്നറിയുന്നത്. അപ്പോൾ ഈ ജീവതലത്തിൽ, ജീവാത്മാ എന്നുള്ള തലത്തിൽ, ശാസ്ത്രങ്ങളിൽ വിജ്ഞാനാത്മ, ജീവാത്മ എന്നൊക്കെ പറയും, പ്രത്യേകാത്മ ഒക്കെ ഒന്നു തന്നെയാണ്. പ്രത്യേകാത്മ പ്രാണനല്ല, പക്ഷെ പ്രാണശബ്ദം പ്രത്യേകാത്മാവിനെ സൂചിപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രാണൻ യാതൊന്നാണോ വരിഷ്ഠനെന്ന് പറയപ്പെട്ടത്,
അതിനാൽ ലക്ഷ്യമാക്കപ്പെടുന്ന പ്രത്യേകാത്മഭാവം ജീവാത്മഭാവം കഥമായാത്തി അസ്മിൻ ശരീരെ എങ്ങനെയാണ് ശരീരത്തിനുള്ളിലേക്ക് വരുന്നത് പറയുന്നു. മനോകൃതേന ആയാത്തി അസ്മിൻ ശരീരേ, എന്നിട്ടോ ഛായ യഥാ പുരുഷേ ഏതസ്മിൻ ഏതതാ തഥം, യഥാ എപ്രകാരമാണോ ഛായ നിഴലുള്ളത് തഥാ അതേപോലെ ഏതസ്മിൻ ഏതതാ തഥം, ഇതിൽ ഇത് വ്യാപ്തമാണ്. കഥം പ്രാതിഷ്ഠത, എങ്ങനെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണോ നിഴല്, അതേപോലെ ഈ ശരീരത്തിൽ സർവത്ര വ്യാപിച്ച് ഈ പ്രാണൻ വർത്തിക്കുന്നു. ഏതൊരാകൃതി വിശേഷമാണോ ഒരു വസ്തുവിനുള്ളത്, അതേ ആകൃതി വിശേഷമാണ് നിഴലിനും. വസ്തുസാകാരമാണ് നിഴല്. ഏതസ്മിൻ പുരുഷേ യഥാ ഛായ തദ്വത് ഏതദാതതം, എങ്ങനെയാണ് മനുഷ്യനിൽ ഈ നിഴലുള്ളത്, ഛായയുള്ളത്, പ്രതിബിംബമുള്ളത്. ഛായയ്ക്ക് പ്രതിബിംബമെന്നും നിഴലെന്നും അർത്ഥം പറയാം. അതേപോലെ ഈ പ്രാണൻ വർത്തിക്കുന്നു. രണ്ടാമത്തത് എങ്ങനെയാണ് ശരീരത്തിലേക്ക് വരുന്നത്, മനോകൃതേനായാത്തി അസ്മിൻ ശരീരേ, അന്തഃക്കരണത്തിലെ സംസ്കാരങ്ങൾക്കനുസരിച്ചാണ് ഓരോ ശരീരത്തെയും പ്രാപിക്കുന്നത്. ജീവാത്മഭാവം ഉള്ള കാലത്തോളം സ്ഥൂലോപാധിയെ സ്വീകരിച്ചേ മതിയാവും. സ്ഥൂലോപാധിയെ സ്വീകരിക്കുന്നതിന് നമ്മൾ പുനർജന്മം എന്ന് പറഞ്ഞോളൂ. പുനർജന്മം എന്ന് പറഞ്ഞാൽ മുമ്പൊരു ജന്മം അവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഈ ശരീരസ്വീകരണം എന്നുള്ളത്, ജീവാത്മാവിൻ്റെ ശരീരസ്വീകരണം എന്നുള്ളത് മനോകൃതേന, മനസ്സിൽ ചെയ്യപ്പെട്ട സംസ്കാരത്തിനനുസരിച്ചാകുന്നു ഭവിക്കുന്നത്. ഇതാണ് ഉപനിഷത്തിൽ, കഠോപനിഷത്തിൽ സ്പഷ്ടമായി യഥാകർമ്മ യഥാശ്രുതം എന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കർമ്മങ്ങളെ ചെയ്ത് സംസ്കാരം ആർജിച്ചുവോ, എങ്ങനെ ശാസ്ത്രാദിശ്രവണം ചെയ്ത് സംസ്കാരം ആർജിച്ചുവോ, അതിനനുസൃതമായി ശരീരത്തെ പ്രാപിക്കുന്നു. അപ്പൊ ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് പ്രാണനായിരിക്കും ആദ്യം? അതെ, ഉപാധികളിൽ ആദ്യം പ്രാണൻ തന്നെ. ഉപാധികളിൽ ആദ്യം പ്രാണൻ, അത്രയേ പറയാൻ പറ്റൂ. പ്രാണനും ഉപാധിയാണ്. ഉപാധികളിൽ ആദ്യം പ്രാണൻ തന്നെയാണ്. പ്രാണനാണല്ലോ ചലിപ്പിക്കുന്നത്, പ്രാണനാണല്ലോ ഉപാധിക്ക് ജീവഭാവം നൽകുന്നത്. ജീവത്വം പ്രാണധാരണ എന്നാണ്. ജീവനെന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ പ്രാണനെ ധരിക്കാൻ ശേഷിയുള്ളതിനാണ് ജീവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചൈതന്യമില്ലാത്തൊരു വസ്തുവില്ല. കല്ലായാലും മണ്ണായാലും കടലാസായാലും ഒരാറ്റമായാലും അതിൽ ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഇതിന് ജീവനുണ്ടെന്ന് നമ്മൾ പറയാറില്ല. പുസ്തകത്തിന് ജീവനുണ്ടെന്ന് പറയാറില്ല. കസേരയ്ക്ക് ജീവനുണ്ടെന്ന് പറയാറില്ല. ജീവനില്ല. ജീവനും ജഡവും. ചൈതന്യമില്ലാത്തൊരു വസ്തുവില്ല. പക്ഷെ ജീവചൈതന്യം എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന് പ്രാണധാരണം ചെയ്യണം. ജീവ പ്രാണധാരണേ എന്നുള്ള ധാതുവിൽ നിന്നാണ് ജീവശബ്ദം ഉണ്ടാവുന്നത്. ജീവ പ്രാണധാരണേ, പ്രാണനെ ധരിക്കുക എന്നുള്ളതാണ് ജീവധാതുവിൻ്റെ അർത്ഥം. ചൈതന്യവും ജീവനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ജീവനെ സംബന്ധിച്ച് അതിൻ്റെ മുഖ്യ ഘടകം എന്നുള്ളത് പ്രാണസ്പന്ദനമാണ്. ഈ സ്പന്ദനം ഇപ്പോൾ പറഞ്ഞ പോലെ ജന്മനാവുണ്ട്. ജന്മനാവുണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഉണ്ട്. ആ തുടക്കം നിശ്ചയമായും അച്ഛനിൽ നിന്ന് ബീജരൂപത്തിൽ ഞാൻ അമ്മയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഉണ്ട്. ഏതായാലും മനോകൃതേനായാത്യസ്മിൻ ശരീരം, ഉള്ളിലുള്ള സംസ്കാരവിശേഷം അനുസരിച്ച്
ഈ ശരീരത്തെ പ്രാപിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ ഈ കുപ്പായം തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിലിരിപ്പിനനുസരിച്ചാണ്. ഓരോരുത്തരുടെയും കയ്യിലിരിപ്പിനനുസരിച്ചാണ് നമ്മളെ കുപ്പായം കിട്ടിയിട്ടുള്ളത്. ഇനി ഈ കുപ്പായത്തിൽ എന്ത് മാറ്റം വരുന്നതും നമ്മുടെ കയ്യിലിരിപ്പിനനുസരിച്ചിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ബോധപൂർവമായ പരിശ്രമം കൊണ്ട് സംസ്കാരവിശേഷങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതാണ് സാധനകളുടെ മുഴുവൻ അടിസ്ഥാനം. ഗുരുശാസ്ത്ര സാധനകളുടെ അടിസ്ഥാനം അതാണ്. കാരണം ഈ സംസ്കാരം നമുക്ക് വേറൊരു ദൈവം തന്നതല്ല. ആയിരുന്നെങ്കിൽ അത് മാറ്റാൻ ദൈവത്തിനേ കഴിയുള്ളൂ. ദൈവത്തിന് എനിക്കൊട്ട് അറിയേയില്ല. അയാൾക്ക് എന്ത് കൈമണി കൊടുത്താലാണ് അയാൾ മാറ്റുക എന്നും അറിയില്ല. അവിടെ അവ്യവസ്ഥാദോഷം വരും. ദൈവമാണ് നിൻ്റെ ഭൂതത്തെയും ഭാവിയെയും വർത്തമാനത്തെയും നിശ്ചയിക്കുന്നതെങ്കിൽ അവ്യവസ്ഥാദോഷം വരും. എങ്ങനെ അവ്യവസ്ഥാദോഷം വരും? ചിലർ സകലാംഗരായി, ചിലർ വികലാംഗരായി, ചിലർ ദുഃഖികളായി, ചിലർ സുഖികളായി, ചിലർ വിദ്വാൻമാരായി, ചിലർ മൂഢന്മാരായി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരൻ ദൈവമാണെങ്കിൽ ആ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഏതൊക്കെ ദൈവം തോന്നിയോണം ചെയ്യുന്നതാണെങ്കിൽ അവനൊരു സ്വേച്ഛാധിപതിയാണ്. അതെ, അവനെ പൂജിക്കുന്നവർക്ക് നന്മ ചെയ്യും, പൂജിക്കാത്തവർക്ക് തിന്മ ചെയ്യും വെച്ചാൽ അവൻ സ്വാർത്ഥപരായണനാണ്. സേവനം കൊണ്ട് മനസ്സ് മാറുന്നവനാണ്. എന്ത് ദോഷം വന്നാലും അവൻ ഈശ്വരൻ അല്ലാണ്ടാവും. എന്ത് ദോഷം വന്നാലും അതുകൊണ്ട് തന്നെ ഈശ്വരനല്ല നിശ്ചയിച്ചത്, ദൈവമല്ല നിശ്ചയിച്ചത്, നമ്മൾ എന്തെന്നുള്ളത് നമ്മൾ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളിലൂടെ. അപ്പം നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മൾ ഇജന്മത്തെ നിശ്ചയിച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ കർമ്മങ്ങളിലൂടെ നമ്മൾ തന്നെയാകുന്നു നാളത്തെ നമ്മളെ നിശ്ചയിക്കേണ്ടത്. അവിടെയാണ് ഗുരുവിൻ്റെ പ്രാധാന്യം, ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം, സാധനയുടെ പ്രാധാന്യം. അതുകൊണ്ട് തിരഞ്ഞെടുക്കൂ, നല്ലതിനെ തിരഞ്ഞെടുക്കൂ, ഉയർത്തുന്നതിനെ തിരഞ്ഞെടുക്കൂ എന്ന് ശാസ്ത്രം. വ്യക്തമാണല്ലോ അല്ലേ? അപ്പോൾ അത് വളരെ പ്രധാനമാണ്. മനോകൃതേനായാതി അസ്മിൻ ശരീരേ, മനോകൃതമായ സംസ്കാരവിശേഷങ്ങളാൽ ഈ ശരീരത്തിൽ വന്നു ചേരുന്നു. നോക്കൂ, ഈ ആദ്യം എന്നുള്ള വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിൻ്റെ ആദ്യം? എന്തിൻ്റെ ആദ്യം? നമ്മൾ ഈ ശരീരവുമായി താദാത്മ്യപ്പെട്ടു, ശരീരത്തിൻ്റെതായ പരിമിതത്വം നമ്മളിൽ കൽപ്പിച്ച് കഴിയുന്നു, അപ്പോഴാണ് ഞാൻ സ്വാമി ചിദാനന്ദപുരി എന്നുള്ള അഭിമാനത്തിലിരിക്കുന്നത്. അപ്പോഴാണ് ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ അഭിമാനത്തിലിരിക്കുന്നത്. അപ്പോൾ ശരീരസംബന്ധിയായ അഭിമാനം സൂക്ഷിക്കുന്ന ഞാൻ, ഈ ശരീരം ജനിച്ചതാണ്, ഒരു നിശ്ചിത ദിവസം ജനിച്ചതാണ്, ഇതിനൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, എല്ലാത്തിനും ഒരാരംഭം ഉണ്ടാകണമെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ശരിയല്ല, ഇതൊരു നിരന്തര പ്രക്രിയയാണ്. ഇതൊരു നിരന്തര പ്രക്രിയയാണ്. ജന്മാനന്തരം കർമ്മങ്ങൾ, കർമ്മത്തിലൂടെ സംസ്കാരങ്ങൾ, സംസ്കാരത്തിൻ്റെ ഫലമായി വാസനകൾ, വാസനാപൂരണത്തിന് വീണ്ടും കർമ്മങ്ങൾ, അതിന് വീണ്ടും സംസ്കാരങ്ങൾ. ഇങ്ങനെ കർമ്മ സംസ്കാര വാസനാഗതിയിൽ കർമ്മചക്രം മുന്നോട്ട് പോകുമ്പോൾ പ്രാരബ്ധക്ഷയത്തിൽ ദേഹം നിപതിക്കണം, അത് നമ്മൾ മരണമെന്ന് പറയും. പക്ഷെ സൂക്ഷ്മ ശരീരമോ സൂക്ഷ്മ ശരീരത്തിൽ ആലേഖനം ചെയ്ത സംസ്കാരങ്ങളോ പോയിട്ടില്ല, വീണ്ടും ശരീരത്തെ സ്വീകരിക്കണം, വീണ്ടും വീണ്ടും വീണ്ടും. അപ്പോൾ ഏതാ തുടക്കം? തുടക്കമില്ല, ഇത് ചാക്രികമാണ്. ആ ചാക്രികമായ ഗതിയിൽ ഒരു ഉപാധിയെ സ്വീകരിക്കുന്ന പ്രക്രിയയെ പറയുമ്പോൾ നമ്മൾ പ്രാണന് പ്രാഥമ്യം പറയും. പക്ഷേ അതിനും പൂർണ്ണമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്ധകരണത്തിൽ ശേഖരിച്ച സംസ്കാരങ്ങളെ പറയേണ്ടി വരും. ഈ സംസ്കാരങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നത് ചിന്തിക്കുമ്പോൾ വീണ്ടും പ്രാണന പറയേണ്ടി വരും. അപ്പൊ ഏതാ ആദ്യം എന്ന് പറഞ്ഞാൽ? മനസ്സിനൊരു ഉപാധിയെ സ്വീകരിക്കാനുള്ള കഴിവ് ഉണ്ടല്ലോ. ഉപാധി എന്നത് കൊണ്ട് ഇവിടെ സ്ഥൂല ഉപാധി എന്നാ പറഞ്ഞത്.
മനസ്സും ഉപാധിയാണല്ലോ, ബുദ്ധിയും ഉപാധിയാണല്ലോ, അസൂക്ഷ്മ ഉപാധിയാണല്ലോ. ഒരു സ്ഥൂലോപാധിയിലൂടെ മാത്രമേ ഇതൊക്കെ പ്രകടമാകുന്നുള്ളൂ. എൻ്റെ വാക്ക് വാഗീന്ദ്രിയം വഴിക്കേ പുറത്തേക്ക് വരുന്നുള്ളൂ. വാഗീന്ദ്രിയമല്ല വാക്ക്. എൻ്റെ നേത്രേന്ദ്രിയം കണ്ണെന്നുള്ള സ്ഥാനം വഴിയേ പ്രവർത്തിക്കുന്നുള്ളൂ, കണ്ണല്ല നേത്രേന്ദ്രിയം. അപ്പോൾ എല്ലാം തന്നെ ഉപാധികളിലൂടെ പ്രകടമാകുന്നു, കരണങ്ങളെല്ലാം. ആ ഉപാധികളിൽ മുഖ്യത്വം പ്രഥമത്വം പ്രാണനാണ്. കാരണം ആദ്യം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. ആദ്യം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കട്ടെ, കുറച്ച് വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ, നമ്മളൊരു എന്തെങ്കിലും ഒരു ടംബ്ലറിൽ വെള്ളം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രവിശേഷത്തിൽ വെള്ളം കൊണ്ടുവരുന്നു. പാത്രവിശേഷത്തെ ചോദിച്ചിട്ടില്ല, എനിക്ക് പാത്രം വേണ്ട, എനിക്ക് വെള്ളം മതി, ഞാൻ നിങ്ങളുടെ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തെങ്കിലും പാത്രത്തിലല്ലാതെ എങ്ങനെ വെള്ളം കൊണ്ടുവരും? ഇവിടെ ഒരു ചോദ്യം, ഏതാണ് ഞാൻ ആദ്യം എടുത്തത്, വെള്ളമാണോ പാത്രമാണോ? ഏതാണ്? വെള്ളത്തിന് വേണ്ടിയാണ് പാത്രം, സമ്മതിച്ചു. അപ്പോൾ പ്രാഥമ്യം വെള്ളത്തിനാണ്. പക്ഷെ പാത്രത്തിലാണ് വെള്ളം, അപ്പോൾ പ്രാഥമ്യം പാത്രത്തിനാണ്. ഇത് വിഷമമാണ്. ഇത് ഈ സംസാരത്തിൽ ഏത് വിഷയത്തിലേക്ക് പോയാലും വിഷമം തന്നെയാണ്. ഈ പ്രപഞ്ച നാനാത്വത്തിൽ ഏത് വിഷയത്തിലേക്ക് പോയാലും വിഷമമാണ്. വിഷമമില്ലാത്തത് ഒന്നേ ഉള്ളൂ, അത് സമമാണ്. നിർദോഷം ഹി സമം ബ്രഹ്മ. സമമായത് ഒന്നേ ഉള്ളൂ, രണ്ടില്ല. അല്ലാത്തൊക്കെ വിഷമം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ എനിക്ക് വിഷമമുണ്ട് സ്വാമി, അതെൻ്റെ സ്വഭാവമാണ്. വീട്ടിൽ വിഷമം, അതിൻ്റെ സ്വഭാവമാണ്. ആശ്രമത്തിൽ വിഷമം, അതിൻ്റെ സ്വഭാവമാണ്. സർവത്ര വിഷമമാണ്. കാരണം എന്താ? നിർദോഷം ഹി സമം ബ്രഹ്മ. ദോഷരഹിതമായി സമമായത് ഒന്ന് മാത്രം, തദ്ഭിന്നമൊക്കെ വിഷമം. അപ്പോൾ അതുകൊണ്ട് ഈ ഈ പ്രശ്നോപനിഷത്ത് മുഴുവൻ വിഷമാ. കാരണം എന്താ വെച്ചാൽ, ഇത് പറയാനുള്ളതിനെ നേരെ പറയല്ല ചെയ്യണത്. ഈ പ്രപഞ്ച പ്രതിഭാസത്തെ അംഗീകരിച്ചുകൊണ്ട് അതിലൂടെ അതിനപ്പുറത്തുള്ളതിനെ ചിന്തിക്കാനുള്ള തലത്തിലേക്ക് സാധകനെ ഉയർത്തുകയാണ്. പ്രശ്നോപനിഷത്തിനെ കുറ്റം പറഞ്ഞു എന്നാലും വിചാരിക്കരുത്, എന്നാൽ കുറ്റം പറഞ്ഞു എന്ന് പറയാം. ഏറ്റവും വേണ്ടത് ഇനി ഇത് മാത്രമല്ല, ഏതോപനിഷത്തും വിഷമം തന്നെയാണ്. കാരണം അവാച്യമായതിനെ പറയാൻ ഒക്കുവോ? ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു സംശയമില്ല പറയാൻ, വേദാന്തം ഉപദേശിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. എന്താ കാരണം? ഇവിടെ വിഷയം വാക്കിന് വിഷയമല്ലാത്തതാണ്, പറയുന്നത് വാക്കുകൊണ്ടാണ്. വാക്കിന് വിഷയമല്ലാത്തതിനെ വാക്കുകൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിഡ്ഢിത്താണത്? അവാച്യമായതിനെ പറയുക, അതറിഞ്ഞുകൊണ്ടാണ് ആചാര്യന്മാർ വിഡ്ഢിത്തം കളിച്ചിട്ടുള്ളത്, എല്ലാ ആചാര്യന്മാരും. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, മൗനം ജൈവാസ്മി ഗുഹ്യാനാം. ഗുഹ്യമായതിൽ, രഹസ്യമായതിൽ, ഗോപനീയമായതിൽ ഞാൻ മൗനമാകുന്നു. അതിനേക്കാൾ വലിയൊരു ഒരു ഉപദേശമില്ല. പക്ഷേ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരോട് വാക്കിലൂടെ ആചാര്യന്മാർ ഉപദേശിച്ചു. പരമഗുരുനാഥൻ മൗനത്തിലൂടെയാണ് ഉപദേശിച്ചത്. മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം. അതെ, ആ ഗുരുനാഥനെ നമിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. സദാശിവ സമാരംഭം എന്ന് പറയുമ്പോൾ സദാശിവൻ അവിടെ ആരാ? ദക്ഷിണാമൂർത്തിയാ. അവിടെ ഉപാധി പ്രസംഗമല്ല, മൈക്രോഫോണല്ല, മൗനമാണ്. പക്ഷേ അവിടെ ഗുരുനാഥൻ മാത്രമല്ല, ശിഷ്യൻ ആ മൗനം ഗ്രഹിക്കാൻ കഴിവുള്ളവനായിരുന്നു. മൗനം ഗ്രഹിക്കാൻ കഴിവില്ലാത്തവനാണ് ശിഷ്യനെങ്കിൽ വേറെ പലതും അവൻ ഗ്രഹിച്ചെന്ന് വരും. അത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വകയൊക്കെ പറയുന്നു. ശരി, ഏതായാലും കൊള്ളാം. അപ്പോൾ ആദ്യം ഏതാന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ലാന്ന് പറയാനാണ് അത്രയും പറഞ്ഞത്. മനോകൃതേനായാത്യ അസ്മിൻ ശരീരെ, മനസ്സിനാൽ ചെയ്യപ്പെടുന്ന സംസ്കാര വിശേഷങ്ങളാൽ ദാ ഇവിടെ വന്നു ചേരുന്നു. നല്ല നീ ചോദിച്ചത്, കഥമായാത്യ അസ്മിൻ ശരീരേന്ന് എങ്ങനെയാണ് വന്നു ചേരുന്നതെന്ന് അതിനാ മറുപടി. ഇനി പിന്നെ ചോദ്യം എന്താണ്? കഥം
ആത്മാനം പ്രവിഭജ്യ പ്രാതിഷ്ഠതയെ, തന്നെ തന്നെ പലതായി വിഭജിച്ച് എങ്ങനെയാണ് നിലകൊള്ളുന്നത്? തന്നെ തന്നെ പലതായി വിഭജിച്ച് എങ്ങനെ നിലകൊള്ളുന്നു? ഇതാണ് അടുത്ത ചോദ്യം. മറുപടി, യഥാ സമ്രാടേവ അധികൃതാൻ വിനിയുങ്ക്തേ ഏതാൻ ഗ്രാമാൻ ഏതാൻ ഗ്രാമാൻ അധിതിഷ്ഠസ്വേതി ഏവമേവൈഷ പ്രാണ ഇതരാൻ പ്രാണാൻ പൃഥക് പൃഥഗേവ സന്നിധത്തെ യഥാ സമ്രാടേവ അധികൃതാൻ വിനിയുങ്ക്തേ ഏതാൻ ഗ്രാമാൻ ഏതാൻ ഗ്രാമാൻ അധിതിഷ്ഠസ്വേതി ഏവമേവൈഷ പ്രാണ ഇതരാൻ പ്രാണാൻ പൃഥക് പൃഥഗേവ സന്നിധത്തെ യഥാ സമ്രാടേവ, എപ്രകാരമാണോ രാജാവ് ചക്രവർത്തി, സമ്രാട് എന്ന് പറഞ്ഞാൽ രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി, രണ്ടും പറയാം. ചക്രവർത്തി അഥവാ രാജാവ് അധികൃതാൻ വിനിയുങ്ക്തെ, അധികാരികളെ നിയോഗിക്കുന്നു. പ്രത്യേക പ്രദേശങ്ങളെ ഭരിക്കാൻ അധികാരികളെ നിയോഗിക്കുന്നു. രാജാവിന് ഇപ്പോൾ എല്ലാം ഭരിക്കാൻ പറ്റുമോ? ഇല്ല. തൻ്റെ കീഴിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ അധികാരികളെ നിയോഗിക്കുന്നു രാജാവ്. എപ്രകാരമാണോ, അതെ എപ്രകാര, ഏതാൻ ഗ്രാമാൻ ഏതാൻ ഗ്രാമാൻ അധിതിഷ്ഠസ്വായിതി, ഈ ഗ്രാമങ്ങളെ നിങ്ങൾ അധിഷ്ഠാനം ചെയ്തുകൊള്ളൂ, ഏൽപ്പിച്ചു കൊടുക്കും. ഈ ഗ്രാമത്തെ നീ ഭരിച്ചോളൂ. ഗ്രാമാൻ ബഹുവചനമാണ്. അപ്പോൾ ഈ ഗ്രാമങ്ങളെ നീ ഭരിച്ചോളൂ പറഞ്ഞിട്ട് അഞ്ച് ഗ്രാമം ഒരാൾക്ക് വീതിച്ചു കൊടുക്കുകയും അധികാരികൾ അവരുടെ കീഴിൽ പിന്നെ അധികാരികൾ ഉണ്ടാവും. അങ്ങനെയാണ് ഭരണയന്ത്രം മുന്നോട്ട് പോകുന്നത്. ഇതേപോലെ ഇതേപോലെ ഏഷ പ്രാണ, ഈ പ്രാണൻ, ഇതരാൻ പ്രാണാൻ, മറ്റ് പ്രാണങ്ങളെ പൃഥക് പൃഥകേവ സന്നിധത്തെ പൃഥക് പൃഥക് സന്നിധാനം ചെയ്യിക്കുന്നു, നിയോഗിക്കുന്നു. സന്നിധത്തെ സന്നിധാനം ചെയ്യിക്കുന്നു, നിയോഗിക്കുന്നു, ഉത്തരവാദിത്തപ്പെടുത്തുന്നു. അപ്പോൾ എപ്രകാരമാണോ രാജാവ് വ്യത്യസ്ത ഗ്രാമങ്ങളിൽ നിങ്ങൾ അധിഷ്ഠാനം ചെയ്തുകൊള്ളൂ എന്ന് ഓരോ ഗ്രാമാധികാരികളെയും ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അതേപോലെ ഈ പ്രാണൻ, ഏത് പ്രാണൻ, ഇപ്പോൾ പറഞ്ഞ മുഖ്യ പ്രാണൻ, ഇതര പ്രാണങ്ങളെ വേറെ വേറെ നിയോഗിക്കുന്നു. അവിടെ ഇതര പ്രാണങ്ങൾ, പ്രാണൻ, മുഖ്യപ്രാണൻ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, പ്രാണശബ്ദത്തിന് പല അർത്ഥങ്ങളാവാം എന്നുള്ളത്. എന്തിന് വായു എന്നുള്ള അർത്ഥത്തിൽ വരെ പ്രാണശബ്ദം ഉപയോഗിക്കുന്നുണ്ട്? ശാസ്ത്രത്തിൽ ജീവാത്മാന്ന് ഉപയോഗിക്കുന്നുണ്ട്, ചൈതന്യം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, ഈശ്വരം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു, പോയി ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ വരെയുണ്ട്. അപ്പോൾ ഇവിടെ ജീവാത്മഭാവം, അതിൽ തന്നെ ഉപാധികളിൽ പ്രധാനമായ പ്രാണൻ. എന്തുകൊണ്ടാണ് ഉപാധികളിൽ പ്രാധാന്യം പ്രാണത്തിന്? എല്ലാ ഉപാധികളെയും പ്രവർത്തിപ്പിക്കുന്നത്, ചൈതന്യവത്താക്കി തീർക്കുന്നത് പ്രാണനായതുകൊണ്ട്. ഈ വിഷയം വളരെ വിശദമായി കേനോപനിഷത് ഭാഷ്യത്തിൽ പ്രഥമ പ്രാണ എന്നുള്ളതിൻ്റെ വിശേഷണമായിട്ട് ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യാകരണ വശങ്ങളൊന്നും അധികം ശ്രദ്ധിക്കുന്നില്ല, എങ്കിലൊന്ന് സൂചിപ്പിക്കട്ടെ. എല്ലാ പ്രാണങ്ങളുടെയും പേര് രൂപപ്പെട്ടത് ഒരേ ധാതുവിൽ നിന്നാണ്. എന്നുവെച്ചാൽ പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ, ഇവയാണ് പഞ്ചപ്രാണങ്ങൾ. ഈ പ്രാണങ്ങളുടെ മുഴുവൻ ശബ്ദം ഒരേ ധാതുവിൽ നിന്നാണ്. അനചേഷ്ടായാം. അനധാതുവിന് ചേഷ്ട എന്നാണ് അർത്ഥം. ചേഷ്ട വെച്ചാൽ പ്രവർത്തിക്കുക, പ്രവൃത്തി. ഉപസർഗങ്ങൾക്കേ മാറ്റമുള്ളൂ. ഉദാഹരണം, പ്ര അധികം
ആ അധികം അന പ്ര അധികം ആ അധികം അന എന്താണ് പ്രാണ പ്ര എന്നുള്ളതിൽ രേഭമുണ്ട് ര എന്നുള്ളത് രായ്ക്ക് ശേഷം ന വന്നാൽ ആ ന നായാവണമെന്ന നിയമമുണ്ട് അപ്പോൾ പ്ര അധികം ആ അധികം അന പ്രാണാന്നാവും അങ്ങനെയാണ് പ്രാണശബ്ദം ഉണ്ടാവുന്നത് പ്ര ഉപസർഗത്തിന് വർദ്ധിച്ച തോതിലെന്നാണ് അർത്ഥം പ്രകർഷേണ ആ ഉപസർഗത്തിന് പൂർണ്ണമായും എന്നാണ് അർത്ഥം ആ ആശ്രമം ആ സകലം ഒക്കെ നമ്മൾ പറയാറുണ്ട് അനധാതുവിന് ചേഷ്ട എന്നർത്ഥമാണ് ചേഷ്ട അനചേഷ്ടായ അപ്പോൾ എന്താ പ്രാണെന്ന് പറഞ്ഞാൽ പ്രാണ വർദ്ധിച്ച തോതിൽ സമ്പൂർണമായി പൂർണ്ണമായും ചേഷ്ട ചെയ്യിപ്പിക്കുന്നതാരോ അവൻ പ്രാണൻ സംസ്കൃതത്തിൽ പ്രാണ അപ അധികം ആ അധികം അന അതേ ധാതുവാണ് അപ്പ അധികം ആ അധികം അന അപാന അവിടെ ഉണ്ടായില്ല അപാന അപ്പ താഴേക്ക് ആ പൂർണ്ണമായും അന ചേഷ്ട ചെയ്യിപ്പിക്കുന്നത് താഴേക്ക് ചേഷ്ട ചെയ്യിപ്പിക്കുന്നത് ആരോ അവൻ അപാന അവൻ്റെ പ്രവർത്തനം കൊണ്ടാണ് മലം മൂത്രം രേതസ് എല്ലാം താഴേക്ക് തള്ളപ്പെടുന്നത് അവൻ സമഷ്ടിയിലുള്ള ഭൂമി അഭിമാനി ദേവതയാൽ അനുഗ്രഹിക്കപ്പെടുന്നവനാണ് ഭൂമി അഭിമാനി ദേവത എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യാം ഭൂഗുരുത്വ ആകർഷണ ശക്തി ഭൂമി അഭിമാനി ദേവത ഭൂമിയാൽ അനുഗ്രഹിക്കപ്പെടുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾക്കാർ നിൽക്കാൻ പറ്റില്ലായിരുന്നു എന്നാണ് പറയണത് ഒന്നുകിൽ നമ്മൾ മറിഞ്ഞ് വീണ് പോകുമായിരുന്നു അല്ലെങ്കിൽ പൊങ്ങിപ്പോകുമായിരുന്നു എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത് ഭഗവാൻ ഭാഷ്യകാരൻ ന്യൂട്ടന് ശേഷമായിരിക്കാം അത് എഴുതിയിട്ടുണ്ടാവുക അതെ ആയിരിക്കാം അല്ലാന്ന് പറഞ്ഞൂടെ കാലം അങ്ങനെയാണല്ലോ അപ്പോൾ താഴേക്ക് ചേഷ്ട ചെയ്യുന്നവൻ ചെയ്യിക്കുന്നവൻ അപാനൻ അവനാണ് മലമൂത്രാദി വിസർജനത്തിന് ഒക്കെ കാരണക്കാരൻ ഇതേ ഭാഷ്യത്തിൽ ഇനി സമാനനുണ്ട് സമാനൻ സമ അധികം ആ അധികം അന സമ അധികം ആ അധികം അന സമാന സമ്യക്കായി നല്ല പോലെ പരിപൂർണമായി ചേഷ്ടയെ ചെയ്യിപ്പിക്കുന്നവൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം ഇതിനെയൊക്കെ ക്രമീകരിച്ച് സമീകരിച്ച് നിലനിർത്തുന്നവൻ ഈ സമാനനാണ് സമാനൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് വെള്ളത്തെ ആഗിരണം ചെയ്യിപ്പിക്കുന്നത് എല്ലാം ഇനി വ്യാനനുണ്ട് വി അധികം ആ അധികം അന വി അധികം ആ അധികം അന വ്യാന വി ഉപസർഗത്തിന് വിശേഷേണ വ്യാപ്തിശീലം എന്നൊക്കെ അർത്ഥം വ്യാപിച്ച് ഇപ്പോൾ സർവടത്തും വ്യാപിച്ച് വിശേഷേണ വർത്തിക്കുന്നവനാരോ ചേഷ്ട ചെയ്യിപ്പിക്കുന്നവനാരോ അവനാണ് വ്യാനൻ എല്ലായിടത്തും ശരീരത്തിൽ ഒരിടത്ത് പോലും ഈ വ്യാനൻ ഇല്ലാത്തതില്ല ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയാൽ കാണുന്ന അത്ര സൂക്ഷ്മ തലത്തിൽ പോലും വ്യാനൻ ഇല്ലാതില്ല എല്ലായിടത്തും വ്യാപിച്ചിരിക്കുക അതിൻ്റെ കണക്കൊക്കെ ഇവിടെ പറയാൻ പോകുന്നുണ്ട് ഈ ഉപനിഷത്ത് തന്നെ
72 കോടി 72,10,201 ധാതുക്കൾ നാഡികളുണ്ട് ഒരാളിൽ. 72,72,10,201 എന്നാ കണക്ക്. ഈ സൂക്ഷ്മ 201 ഈ സൂക്ഷ്മനാഡികളിലൊക്കെ വ്യാപിച്ചിട്ടാണ് വ്യാനൻ വർത്തിക്കുന്നത്. വ്യാനനില്ലാത്തടമില്ല. അതേസമയത്ത് വ്യത്യസ്ത സന്ധികളിലും മർമ്മങ്ങളിലൊക്കെ വ്യാനന് പ്രാധാന്യം കൂടും. അവനാണ് നമ്മളെക്കൊണ്ട് വീര്യമുള്ള കർമ്മങ്ങളെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ സങ്കല്പിക്കാൻ വയ്യാത്ത പണിയൊക്കെ നമ്മൾ എടുക്കും ചില സമയത്ത്. അയ്യോ, ഞാനെങ്ങനെയാണ് ഇതെടുത്തതെന്ന് നമുക്ക് അത്ഭുതം വരും. ഇപ്പോൾ വലിയൊരു അപകടകരമായൊരവസ്ഥ വന്നു, പിന്നാലെ നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സംഘം ഓടുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു മധുരമൊക്കെ എടുത്തങ്ങ് ചാടും. ചാടിക്കഴിഞ്ഞ് ഇപ്പുറത്തെത്തിയിട്ടാണ് നോക്കുക, ഇതെങ്ങനെയാണ് ഞാൻ ചാടിയത്, എനിക്കിത് അല്ലേ സാധിക്കുന്നത്, എങ്ങനെ സാധിച്ചു? ആ വ്യാനൻ്റെ പണിയാണ്. അതുപോലെ നമ്മൾ അത്ഭുതപ്പെടുന്ന പല പണിയും നമ്മൾ ചെയ്തു എന്ന് വരും. ഒരിക്കലും നമുക്കൊരനുഭവം ഉള്ളത്, ഒരു ചിന്തിക്കാൻ പറ്റാത്തത്ര വലിയൊരു ഭാരം എടുത്ത് പൊക്കിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് പേര് കൂടിയിട്ട് ഒരു യാത്ര പോയതായിരുന്നു. കൂടുള്ള ആൾ ഒരു 84 വയസ്സൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു 6-6.5 പൊക്കം, ഒരു 3.5 വീതി ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അതെ, വലിയ മനുഷ്യനാണ്. അദ്ദേഹമാണ് കൊളത്തൂർ ഈ അദ്വൈതാശ്രമം സ്ഥാപിക്കാനുള്ള ആ സ്ഥലമൊക്കെ സംഭാവന ചെയ്ത ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരാഗ്രഹമായിരുന്നു, അയോധ്യയിലൊന്ന് പോകണം, കാശിയിലൊന്ന് പോകണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി യാത്ര പോയി. അയോധ്യയിലെത്തി ക്ഷീണിച്ച് അവശനായിട്ടുണ്ട് അദ്ദേഹം അവിടെ എത്തുമ്പോഴത്തേക്ക്. ധർമ്മശാലേൻ്റെ മുമ്പിൽ എത്തിയപ്പോഴത്തേക്ക് മുമ്പൊരു ബോധം കേട്ടിട്ടുണ്ട്, എന്ത് ചെയ്യും? എടുത്തു പൊക്കി. എങ്ങനെയാണ് എടുത്തു പൊക്കിയത് എനിക്കറിയില്ല. എത്ര കിൻഡലുണ്ടെന്ന് അറിയില്ല. വെയിറ്റ് എടുത്തു പൊക്കി ധർമ്മശാലയിൽ റൂം വരെ കൊണ്ടുപോയി. പിന്നെ ആലോചിച്ച് നോക്കിയിട്ട് പിടിയില്ല. അത് വ്യാനൻ്റെ പണിയാണ്. അത് വ്യാനൻ്റെ പണി. വീര്യവത് കർമ്മകർത്ത, വീര്യവത്തായ പല കർമ്മങ്ങളെയും ചെയ്യിപ്പിക്കുന്നവനാണ് വ്യാനൻ. നമ്മൾ ചില പ്രത്യേകിച്ച് ഈ വികാരാവേശങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓല ശക്തിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. ആ അത് വ്യാനൻ്റെ പണിയാണ്. ഒരാൾ വേറൊരാളുടെ ദേഷ്യം പിടിച്ചു, ഒരാൾക്ക് വേറൊരാളുടെ ദേഷ്യം പിടിച്ചു, ദേഷ്യം പിടിച്ച ഒറ്റ ഇടിച്ചോ മരുന്ന്, എന്ത് സ്വന്തം കയ്യ് പൊട്ടി കഷ്ണങ്ങളായി കയ്യ്. സ്വാമി പറ്റിപ്പോയല്ലോ, വ്യാനൻ്റെ പണിയാണെന്ന്. അതെ, കഥയല്ല. പിന്നെ കൈകെട്ടി നടക്കുക കുറേ കാലം, അല്ലേ? അതെ, ആശ്രമത്തിണ്ടായതാണ്. ആ കൊളത്തൂർ ആശ്രമത്തിണ്ടായതാ. ആ ഒരു ചെറുപ്പക്കാരനാ അയാൾ, ദേഷ്യം പിടിച്ച് ചുമരിനൊറ്റയടി. ഒന്നായിരം പൊട്ടിപ്പോയി ഈ ഭാഗം. വലിയ പ്രശ്നം അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ജോയിൻ്റ് ആവാൻ. ആ ഇത്രയും സങ്കീർണമായിട്ടുള്ള മാംസ ശൃംഖല തന്നെ ഇവിടെ ഉണ്ട്. പേശികൾ, അസ്ഥികൾ, ഇതൊക്കെ ചേരുമ്പടി ചേർക്കണം. ഏത് ഡോക്ടർക്കാ സഹായിക്കാവോ? ആ സ്വാമി പറ്റിപ്പോയല്ലോ, വ്യാനൻ്റെ പണിയാണെന്ന് മനസ്സിലായിക്കോളൂ, പോയിക്കോളൂ. ഏത് ചക്രങ്ങളായിട്ട് എടുക്കേണ്ടത്? ഈ സന്ധിപ്രദേശങ്ങളെടുക്കാം. ഏതായാലും അത് വ്യാനൻ്റെ പണി. അപ്പോട്ടെ, പിന്നെ ഉദാനൻ. ഉദ് അധികം ആ അധികം അന. ഉദ് മുകളിലേക്ക്, മുകളിലേക്ക് പരിപൂർണമായി ചേഷ്ടയെ ചെയ്യിപ്പിക്കുന്നവനാരോ അവനാണ് ഉദാനൻ. എവന് നിത്യം പണിയില്ല, എവനൊരു റിസർവ് ഫോഴ്സായിട്ട് അവിടെ നിൽക്കുകയാണ്. എപ്പോഴാണ് ഈ ദേഹം വിട്ട് പോകേണ്ടത് വെച്ചാൽ, അപ്പോൾ
സകല സംസ്കാരങ്ങളെയും കെട്ടി പാക്ക് ചെയ്ത് ബാഗിലാക്കി അടുത്ത ശരീരത്തിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് ഇവൻ്റെ പണി. ഇവൻ ശരിക്കും പറഞ്ഞാൽ ഈ പട്ടാളക്കാരെ പോലെയാണ്. പട്ടാളക്കാർക്ക് നിത്യം പണിയില്ല, അവർ കാത്തിരിക്കുകയാണ്. എപ്പോഴാവശ്യം വരുന്ന അപ്പോൾ തയ്യാറാണ്, അപ്പോൾ സെക്കൻഡിൽ അവർ പണിക്ക് തയ്യാറാണ്. നിത്യം പണിയൊന്നുമില്ല, നിത്യം വല്ല ഡ്രില്ലൊക്കെ നടത്തുകല്ലാണ്ട്. അതുപോലെയാ ഉദാഹരണൻ്റെ നിപ്പ്. ഇങ്ങനെയാണ് പഞ്ചപ്രാണങ്ങളുടെ പേര് വിവരം എല്ലാം അന ചേഷ്ടായം എന്നുള്ള ധാതുവിൽ നിന്നാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ധാതു ഒന്നാണ്. എല്ലാത്തിലും ആ എന്ന ഉപസർഗവും ഉണ്ട്. ആ എന്ന ഉപസർഗം, ബാക്കി ഉപസർഗങ്ങൾക്കാണ് വ്യത്യാസം. പ്ര, അപ, വി, സമ, അപ, ഉദ്, ഉദ്. അപ്പോൾ അതിനെയാണ് പറയണത്, ഇതര പ്രാണങ്ങളെ വേറെ വേറെ സന്നിധാനം ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു രാജാവ് പ്രവൃത്തി വിഭജനം ചെയ്യുമ്പോൾ, പ്രധാനമന്ത്രി പ്രവൃത്തി വിഭജനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാന വകുപ്പ് താൻ തന്നെയല്ലേ എടുക്കുക? അതെ, പ്രധാന സ്ഥാനം ഏതുകൊണ്ടാണോ രാജ്യത്തെ മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റുക തൻ്റെ അടുത്ത് തന്നെ വെക്കും, ബാക്കിയെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാറ് പതിവുള്ളൂ. അതുപോലെ തന്നെയാണ് പ്രാണനം ചെയ്ത പരിപാടി. പ്രധാന സ്ഥാനം താൻ തന്നെ എടുത്തു, ബാക്കിയുള്ളതൊക്കെ വീതിച്ചു കൊടുത്തു. പ്രധാനം എല്ലാം പ്രധാനമാണേ, അപ്രധാനമായിട്ടൊന്നുമില്ല. നമുക്ക് ഏതാ പ്രധാനം അല്ലാത്തൊരു ദേഹഭാഗം പറഞ്ഞു തരൂ. ഓരോ ഭാഗത്തെ വേദന വരുമ്പം പറയും ഇതാ ഏറ്റവും വലിയ വേദന എന്ന്. അതെ, എല്ലാം പ്രധാന. തലയ്ക്കാണോ പ്രാധാന്യം, കാലിനാണോ പ്രാധാന്യം? ചില ആവശ്യത്തിന് കാലിനാണ്, ചില ആവശ്യത്തിന് തലയ്ക്കാണ്, അത്രയല്ലേ പറയാൻ പറ്റൂ. അല്ലാണ്ട് നിരപേക്ഷമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അപ്രധാനമായത് മറ്റുള്ളവർക്ക് കൊടുത്തു എന്നൊന്നും പറയരുത്, എന്നാലും പറയുക. മുഖ്യമായത് താൻ തന്നെയാണ് എടുക്കുക. ആ, അത് വിഭജനം അടുത്ത പ്രാവശ്യം പഠിക്കാം. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാ, ഭദ്രം പശ്യേമക്ഷഭിർയജത്രാഃ, സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനോഭിർ വ്യശേമ ദേവഹിതം യദായുഃ. ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി, സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ, ഭദ്രം പശ്യേമക്ഷഭിർയജത്രാഃ, സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനോഭിർ വ്യശേമദേവഹിതം യദായുഃ. സ്ഥിന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തിന പൂഷാ വിശ്വവേദാഃ, സ്വസ്തിനസ്താർക്ഷ്യോ അരിഷ്ടനേമി, സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. എപ്രകാരമാണോ ചക്രവർത്തി പ്രത്യേകം പ്രത്യേകം ഗ്രാമങ്ങളെ ഇത് നീ നോക്കൂ ഇത് നീ നോക്കൂ എന്നീ വിധം പ്രത്യേകം അധികാരികളെ നിയോഗിക്കുന്നത്, അതേപോലെ ഈ പ്രാണൻ മറ്റു പ്രാണങ്ങളെ നിയോഗിക്കുന്നു. എങ്ങനെ? പായുപസ്ഥേപാനം ചക്ഷുശ്രോത്രേ മുഖനാസികാഭ്യാം പ്രാണ സ്വയം പ്രാതിഷ്ഠതേ മധ്യേതു സമാനഃ ഏഷ ഹ്യേതത് ഹുതമന്നം സമം നയതി തസ്മാദേതാ സപ്താർച്ചിഷോ ഭവന്തി. പറയാണ് പായുപസ്ഥേ അപാനം. പായുപസ്ഥത്തിൽ പായുവും ഉപസ്ഥവും ചേർന്നത് പായുപസ്ഥം. പായു മലമൂത്രാദി വിസർജനത്തിനുള്ള ഉപസ്ഥം, ലൈംഗിക ചേഷ്ടകൾ ചെയ്യുന്നതിനുള്ള കരണങ്ങൾ. അവിടെ അപാനനെ വിനിയുങ്ക്തേ സന്നിധത്തെ, അപാനനെ ഇരുത്തി, അപാനനെ നിയോഗിച്ചു. നീ ഇവിടെ ഇരുന്നോളൂ, ഈ പണി നോക്കിക്കോളൂ.
അതുകൊണ്ട് അവൻ വിസർജനധർമ്മങ്ങളെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു. ചക്ഷുശ്രോത്രേ മുഖനാസികാഭ്യാം പ്രാണ സ്വയം പ്രാതിഷ്ഠതേ. ചക്ഷുശ്രോത്രേ, കണ്ണ് ചെവി തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെ, മുഖനാസികാഭ്യാം ച വായ മൂക്ക് തുടങ്ങിയവയെ കൊണ്ട് പ്രാണസ്വയം പ്രാതിഷ്ഠതേ, പ്രാണൻ സ്വയം ഇരുന്നു, പ്രാണൻ സ്വയം പ്രാതിഷ്ഠതേ ഇരിക്കുന്നു, പ്രതിഷ്ഠിതനായിരിക്കുന്നു. അപ്പോൾ കണ്ണ് ചെവി മൂക്ക് വായ എന്ന് പറഞ്ഞാൽ അർത്ഥം കഴുത്തിന് മുകളിൽ, കഴുത്തിന് മുകളിലുള്ള സ്ഥാനത്തിൽ ഞാൻ തന്നെ ഇരുന്നോളാം. അപ്പോൾ കഴുത്തിന് മുകളിൽ എല്ലാ സ്ഥാനങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത് പ്രാണനാണ്. അത് കണ്ണിലൂടെ ആയാലും ചെവിയിലൂടെ ആയാലും മൂക്കിലൂടെ ആയാലും വായയിലൂടെ ആയാലും ഒക്കെ പ്രാണനാണ്. നാഭിക്ക് താഴെ ആ പാലം, നാഭിക്ക് താഴെ അടിവയറിന് താഴെ അപാനം. മധ്യേതു സമാനഹ, നടുക്ക് സമാനൻ, ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് നാഭി മുതൽ കഴുത്ത് വരെ സമാനൻ. ഏഷഹ ഇവൻ, ആരെ സമാനൻ, ഏഷഹ എന്ന് പറഞ്ഞാൽ ഇവൻ, ഇവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമാനെയാണല്ലോ പറഞ്ഞത്, സമാനൻ. ഹുതമന്നം സമം നയതി, ഹോമിക്കപ്പെടുന്ന അന്നത്തെ സമീകരിക്കുന്നു, സമമാക്കി നയിക്കുന്നു. അന്നം ഹോമിക്കപ്പെടുന്നതാണ് നമ്മൾ ഓർമ്മിക്കണം. ഹുതം, ഹുതമാണ്, ഹുതം എന്ന് പറഞ്ഞാൽ ഹോമിക്കപ്പെടുന്നത്. ഹോമിക്കപ്പെടുന്ന അന്നത്തെ സമീകരിക്കുന്നു. അപ്പോൾ ഒരു ഹോമകുണ്ഡമുണ്ട്, അതിൽ അഗ്നിയുണ്ട്, വയറിലാണതിലുള്ളത് ഹോമകുണ്ഡം, അതിൽ അഗ്നി ജ്വലിക്കുകയാണ്. അഗ്നിയുടെ പേര് വൈശ്വാനരാഗ്നി, ഔദര്യാഗ്നി. അതിലേക്ക് നമ്മൾ ഹവിസ് അർപ്പിക്കുകയാണ്. ഏത് കഴിക്കണ ഭക്ഷണങ്ങളൊക്കെ, കുടിക്കണ വെള്ളം, കഴിക്കണ ഭക്ഷണം ഇതൊക്കെ. ഈ ഒരു ഭാവന ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഹോമം ചെയ്യുമ്പോൾ തീരെ ഹവിസ് കുറവാണെങ്കിൽ അഗ്നി ജ്വലിക്കില്ല. ഹവിസ് അധികമായാലോ അഗ്നി കെട്ടുപോകും. ഇല്ലെങ്കിലും പുകഞ്ഞാകെ വഷളാവും, ആ പ്രദേശത്ത് ആർക്കും ഇരിക്കാൻ പറ്റില്ല. പാകത്തിന് വേണം ഹവിസ് അർപ്പിക്കേണ്ടത്, സമയത്തിന് വേണം ഹവിസ് അർപ്പിക്കേണ്ടത്, അതും വിഹിതമായ വസ്തുക്കൾ വേണം അർപ്പിക്കേണ്ടത്. ഈ തലയില്ലാത്ത കോഴീനെയും ഒക്കെ കഴിച്ചാൽ പിന്നെ ആർക്കാ തല ഉണ്ടാവുക? ഈസ്ട്രജൻ കുത്തിക്കയറ്റി 10-20 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച പ്രാപിച്ച് 3-5 കിലോഗ്രാം തൂക്കമുള്ള സാധനങ്ങൾ, മാംസപിണ്ഡങ്ങൾ, ഭീകരന്മാർ, അവരെ കഴിച്ചിട്ട് ഒന്നിനും കൊള്ളാണ്ടാവുക നമ്മൾ. ഇങ്ങനെ ഓരോ ഒന്നിനും കൊള്ളില്ല. അപ്പോഴത്തെ ചെറുപ്പക്കാരെ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും, പൊണ്ണന്മാരായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മക്കളെയെങ്കിലും പഠിപ്പിക്കുക, നമ്മളെ പഠിച്ചില്ല പോട്ടെ സാരല്ല, മക്കളെയെങ്കിലും പഠിപ്പിക്കുക. മക്കളെ ഇതൊരു ഹോമമാണിത്, ഇതിൽ വേണ്ടതേ ഹോമിക്കാൻ പാടുള്ളൂ, വേണ്ടാത്തത് ഹോമിക്കരുത്. അപ്പോൾ എങ്ങനെ ഞാൻ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയും? കണ്ണ് മൂക്കും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മൂക്ക് ഇവിടെ എവിടെയെങ്കിലും പോരായിരുന്നോ? എന്താ, എന്തിനാ മൂക്ക് ഇവിടെ തന്നെ വെച്ചത്? വായു ശ്വസിക്കുകയാണ് ഇതിൻ്റെ പരിപാടി എങ്കിൽ ഇവിടെ ഉള്ളതിനേക്കാൾ സുഖമായിരുന്നു ഇവിടെയായിട്ട് വെച്ചാൽ. കാരണം നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ അല്ലെങ്കിൽ മുന്നോട്ട് സ്പീഡിൽ ഓടുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് ഇവിടുന്ന് ശ്വസിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ വെച്ചത് വാതിലിൻ്റെ മുമ്പിൽ വെച്ചതാണ്, മണത്തിട്ട് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ, എന്നിട്ട് വേണം ഉള്ളിലേക്ക് കൊടുക്കാൻ. അതിനാ ഇവിടെ വെച്ച്, അതിൻ്റെ മുകളിൽ കണ്ണ് രണ്ട് വെച്ചിട്ട് നോക്കി കണ്ടറിയാൻ. ഇതൊക്കെ കണ്ടും മണത്തും സ്പർശിച്ചും വേണം നമ്മൾ കഴിക്കാൻ, മറ്റു ജന്തുക്കൾക്ക് സ്പർശിക്കാതെ കഴിക്കാം, മനുഷ്യന് പറ്റില്ല. സ്പർശിച്ച് വേണം കഴിക്കാൻ, നമ്മൾ സ്പർശിക്കാണ്ട് പലപ്പോഴും ഭക്ഷണം കഴിക്കും, അത് വയ്യ. സ്പർശിച്ച് കഴിക്കണം, മണത്ത് കഴിക്കണം, കണ്ട് കഴിക്കണം, രുചിച്ച് കഴിക്കണം. അപ്പോൾ ഹോമകുണ്ഡത്തിലേക്ക് ഇടുന്നത് ശരിക്ക ഹവിസ് എപ്രകാരം
ഗൗരവ ബുദ്ധിയോടുകൂടിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഹവിശ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ്. അതിൽ ജന്തുക്കളൊന്നുമില്ല, കേടില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തണം. അതുപോലെ വേണം ഈ ഹവിശ അർപ്പിക്കാൻ പാകത്തിന്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ കുറേ രോഗങ്ങളെയൊക്കെ മാറ്റിവെക്കാം. അതെ, സമയം പാലിക്കണം. ഇതൊക്കെ ഇതിപ്പോൾ പറഞ്ഞ് പറഞ്ഞിപ്പോൾ നടന്ന് ഭക്ഷണം, നിന്ന് ഭക്ഷണം. കോഴിക്കോട് പറയുന്നുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലുകൾക്കുള്ളതിനേക്കാൾ വരുമാനം റോഡ് സൈഡിലുള്ള രാത്രി വന്ന് തുറന്ന് രാവിലെ പൂട്ടുന്ന കടകൾക്കാണ്. അത്ര ടാക്സ് കൊടുക്കണ്ട, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻസ്പെക്ട് ചെയ്യാൻ വരില്ല, കോർപ്പറേഷൻ്റെ യാതൊരു മാനദണ്ഡവും വേണ്ട. വൈകുന്നേരം ആകുമ്പോൾ വണ്ടി വന്ന് നിൽക്കുകയായി, 100-200 കസേരകൾ നിരക്കുകയായി, കച്ചവടം തുടങ്ങി രാവിലെ ആകുമ്പോഴത്തെ ഒക്കെ തിരിച്ചു പോവുകയായി. എത്ര പേരാ നല്ല നല്ല വിലയേറിയ കാറുകളിൽ വന്നിട്ട് ഇവിടുന്ന് കഴിക്കണമെന്നറിയോ? എവിടുന്ന്? വീട്ടിൽ നിന്ന്. എന്തിന് കഴിക്കാൻ? അപ്പോൾ ഇത്രയും നല്ല കാറാവനുണ്ടെങ്കിൽ അടുക്കള ഉണ്ടാവില്ലേ? എന്തായാലും ഉണ്ടാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉണ്ടാവും. അവിടുന്ന് എന്തെങ്കിലും ഒന്ന് പാചകം ചെയ്ത് കഴിക്കേണ്ടതിന് പകരം ഈ അപ്പോൾ ആഴ്ചയിൽ പാചകം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പല വീടുകളിലും ആഴ്ചയിൽ ഒരു ദിവസം പാചകം. കഷ്ടം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. തമോ ഗുണം കൂടി കൂടി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ചോദിച്ചാൽ പറയാ സമയമില്ല എന്നാ, വെറുതെ കള്ളത്തരം പറയുകയാണ് അത്, സമയമില്ല എന്ന് പറയുന്നത്. പല വീട്ടിലും ആഴ്ചയിലാണ് പാചകം. എന്നാലും നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ സന്തോഷം തോന്നി. എന്താ സന്തോഷത്തിന് കാരണം വെച്ചാൽ, ഇതുവരെ ഞാൻ മനസ്സിലാക്കിയത് ഈ പ്രഭാഷണം കൊണ്ടൊരു ഗുണമില്ല എന്നാ, എനിക്ക് വല്ല ദക്ഷിണയും കിട്ടുന്നല്ലാതെ സമൂഹത്തിനൊരു ഗുണമില്ല എന്നാ ഞാൻ മനസ്സിലാക്കിയിരുന്നത്. സത്യം തുറന്ന് പറയുകയാണ്, തുറന്ന് പറയുക കേട്ടോ, അല്ലാണ്ട് മറച്ച് വെച്ചിട്ടൊന്നും പറയല്ല. അപ്പോൾ അതല്ല ഗുണമുണ്ട് എന്ന് മനസ്സിലായി ഇന്നാൾ. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു മലയാളി കുടുംബം, വേദാന്തം പഠിക്കുന്ന ഒരു മലയാളി ഗ്രൂപ്പായിട്ട് ഒത്തൊരുമിച്ചിരുന്നു അമേരിക്കയിൽ. അന്ന് പലത് പറഞ്ഞപ്പോൾ തമാശ രൂപത്തിൽ, ഇക്കൂട്ടത്തിലുള്ളവരാരും ചെയ്യണില്ല, എന്നാലും ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ, ആഴ്ചയിൽ ഒരു ദിവസമാണ് പാചകം, എന്നിട്ട് പിന്നെ ദിവസവും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് കുറച്ച് അന്നത്തേക്ക് ആവശ്യത്തിന് ഉണ്ടാക്കി കഴിക്കുക, എന്നിട്ട് അവർ വലിയ വേദാന്തവും പഠിക്കും. എന്ത് വേദാന്തമാണ് തലേ കയറാൻ പോകുന്നത് തമോ ഗുണക്കാർക്കെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം പോയപ്പോൾ ഈ മാസം ജൂലൈ മാസം പോയപ്പോൾ 10-15 അമ്മമാർ വന്നു അടുത്ത്. സ്വാമി അന്ന് പ്രസംഗിച്ചതിന് ശേഷം ഞങ്ങൾ ദിവസവും പാചകം ചെയ്യുന്നുണ്ട്. ജോലിക്ക് പോണതിന് മുമ്പ് ഞങ്ങളും ഭർത്താക്കന്മാരും കുട്ടികളും ഒത്തൊരുമിച്ച്, അതോടുകൂടി വീടിൻ്റെ അന്തരീക്ഷം മാറി. കാരണം രാവിലെ ജോലിക്ക് പോകണം, പോണതിന് മുമ്പ് ഒരാൾക്ക് മാത്രം വിചാരിച്ചാൽ ഉണ്ടാക്കാനാവില്ല. അപ്പോൾ കുട്ടികൾ അത് ഒക്കെ ആക്കുക, അതോടുകൂടി അവർക്കൊരു ഉത്തരവാദിത്വ ബോധം വന്നു കുട്ടികൾക്ക്. മറ്റവർക്കൊന്നും അറിയില്ല, അവർ തയ്യാറായിട്ടുണ്ട്, കഴിക്കുക പോവുക, അത് നടന്ന് കഴിക്കുക, അതൊക്കെയാണ് അവിടുത്തെ പരിപാടി. കാറിലിരുന്ന് കഴിക്കുക, അത് മാറി. അപ്പോൾ അവിടെ നമ്മൾ സന്തോഷം പറഞ്ഞു. ഒരു 100 ചില്ലാൻ കുടുംബങ്ങൾ ചിദാനന്ദപുരസ്വാമിയുടെ വേദാന്ത പ്രഭാഷണം കേട്ടതിനേക്കാൾ സന്തോഷം 20 അമ്മമാർ വീട്ടിൽ പാചകം തുടങ്ങി. 20 അമ്മമാർ വീട്ടിൽ പാചകം നിത്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 20 പേരല്ല രക്ഷപ്പെട്ടത്, 20 കുടുംബമാണ്. ഉറപ്പാണ് അവിടെ ഡൈവേഴ്സ് ഉണ്ടാവില്ല. ഒന്നിച്ച് പണിയെടുക്കുമ്പോൾ സ്നേഹബന്ധം കൂട്ടി ഉറപ്പിക്കപ്പെടും, കുട്ടികൾ ഉത്തരവാദിത്വ ബോധമുള്ളവരാവും. അല്ലാതെ ഒരു മരുന്നത് വിവിധ പ്രയോഗങ്ങളാണ്. ആ ഈ ഒന്നും പറയണ്ട, ഇരിക്കട്ടെ. ഏതായാലും ഇത് ഓർമ്മിക്കുക നല്ലതാണ്. എന്ത് ഹോമിക്കുകയാണ് ഈ സംഭവം എന്നുള്ളത്. ഹോമമാണ് ഞാൻ ചെയ്യണത്, അതുകൊണ്ട് ഇരുന്ന് ശ്രദ്ധയോടുകൂടി ഒരു ഹോമം ചെയ്യുകയാണെന്നുള്ള ഭാവനയോടുകൂടി എന്തെങ്കിലും മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഒരു ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടായാൽ നല്ലത്. ഏതത് ഹുതമന്നം സമന്നയതി, ഹോമിക്കപ്പെട്ട അന്നത്തെ സമീകരിക്കുന്നു, സമമാക്കി തീർക്കുന്നു. തസ്മാത്, അതുകൊണ്ടാണ് ഏതാഹ സപ്താർച്ചിഷഹ ഭവന്തി, ഈ 7 ജ്വാലകൾ ഉണ്ടാവുന്നത്. ഈ ഹോമകുണ്ടത്ത് നിന്ന് ജ്വാല പൊന്തി വരുന്നു, അതുപോലെ മുകളിലേക്ക് 7 ജ്വാലകളാണ്. 2 കണ്ണ്, 2 ചെവി, 2 മൂക്കിൻ്റെ ദ്വാരം, 1 വായ, 7 അർച്ചിസുകൾ. ഈ 7 തേജസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കണം, കഴിക്കേണ്ടത് കഴിക്കണം, കഴിക്കേണ്ട പോലെ കഴിക്കണം. ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിരുന്നാലൊന്നും ശരിയാവില്ല, ഭക്ഷണം കഴിക്കണം, നിർബന്ധമാണ്. അത് വേണ്ടോണായിരിക്കണം, ഹവിസ് അർപ്പിക്കുക എന്നുള്ള ഭാവനയിലായിരിക്കണം. അപ്പോൾ ഹോമകുണ്ടത്തുനിന്ന് ഹവിസ്
അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജ്വാല മുകളിലേക്ക് പൊന്തി നല്ല ശോഭയോടുകൂടി ജ്വലിക്കുന്നത് പോലെ ഈ ഹോമത്തിൻ്റെ ഫലമാണ്, ഈ സമാനൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഏഴ് ജ്വാലകൾ. ഏഴ് ജ്വാല എന്ന് പറഞ്ഞാൽ കണ്ണ് നേത്രേന്ദ്രിയം ഒന്നാണെങ്കിലും നേത്രങ്ങൾ രണ്ട്, ശ്രോത്രേന്ദ്രിയം ഒന്നാണെങ്കിലും ശ്രോത്രങ്ങൾ രണ്ട്, പിന്നെ വായ മൂക്ക് രണ്ട് ദ്വാരങ്ങളിലൂടെ മതി ഏഴ് അർച്ച. ഈ ഏഴ് നല്ലോണം തേജസ്സുള്ളതായാലേ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നമ്മൾ ഏത് കാര്യം നടക്കണമെങ്കിലും ഈ ഏഴെണ്ണം നല്ല പ്രകാശപൂർണമായിരിക്കണം അല്ലേ. കണ്ണ് കാണില്ല, ചെവിയും കേൾക്കില്ല, മണത്താലും അറിയില്ല, ഭക്ഷണം കഴിക്കാൻ വയ്യ, രുചി അറിയില്ല, പിന്നെ എന്തിനാണ്? പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രാണനായി, അപാനനായി, സമാനനായി. ഹൃദി ഹ്യേഷ ആത്മാ അത്രൈതദേകശതം നാഡീനാം താസാം ശതം ശതമേകൈകസ്യാം ദ്വാ സപ്തതിർ ദ്വാ സപ്തതി പ്രതിശാഖാ നാഡി സഹസ്രാണി ഭവന്തി ആസു വ്യാനശ്ചരതി. ഹൃദി ഹ്യേഷ ആത്മാ അത്രൈതദേകശതം നാഡീനാം താസാം ശതം ശതമേകൈകസ്യാം ദ്വാ സപ്തതിർ ദ്വാ സപ്തതി പ്രതിശാഖാ നാഡി സഹസ്രാണി ഭവന്തി സപ്തതിർ ദ്വാ സപ്തതിർ ആസു വ്യാനശ്ചരതി. ആ ഹൃദി ഹ്യേഷ ആത്മാ, ഈ ആത്മാവുണ്ടല്ലോ അവൻ ഹൃദയത്തിലാണ്. നമ്മുടെ പ്രത്യേകാത്മഭാവം ഹൃദയത്തിലാണെന്ന് മനസ്സിലാക്കൂ. ഇവിടെ ഹൃദയത്തിലാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈ രക്തത്തെ പമ്പ് ചെയ്യുന്ന മാംസപിണ്ഡത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരും പോയി കാർഡിയോളജിസ്റ്റിനെ പോയി നമസ്കരിക്കണം എന്ന അഭിപ്രായമില്ല. അപ്പോൾ കാർഡിയോളജിസ്റ്റിനെ നമസ്കരിക്കണം നല്ലത് തന്നെയാണ്, കാരണം അദ്ദേഹം അത്രയും സങ്കീർണമായ പല ശസ്ത്രക്രിയകളും ചികിത്സകളൊക്കെ ചെയ്യുന്ന ആളാണ്, നിശ്ചയമായി നമസ്കാരയോഗ്യനാണ്. പക്ഷേ ആത്മാവിനെ കാണുന്നില്ലല്ലോ. അഥവാ ഹൃദയത്തിലാണ് ആത്മാവ് വെച്ചാൽ ഹൃദയം തുറക്കുന്ന ആൾ ആത്മാവിനെ കാണണ്ടല്ലേ അല്ലേ? ആലോചിച്ച് നോക്കൂ. അതെ, പിന്നെന്താ ഈ പറഞ്ഞത്? ഹൃദി ഒന്ന്, ഹൃദയം എന്നുള്ളത് ധാരണാ സൗകര്യത്തിന് പറയുന്ന ഒരു വാക്കാണ്. നമ്മൾ തന്നെ തേടിയുള്ള യാത്രയിൽ തൻ്റെ മനസ്സിനെ അന്ധകരണത്തെ ഉറപ്പിക്കാൻ ചില ധാരണാഭ്യാസങ്ങളൊക്കെ ചെയ്യണം. അതിന് ചില സ്ഥാനങ്ങളിൽ മനസ്സിനെ ഉറപ്പിക്കണം. അങ്ങനെ സ്ഥാനത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ശാസ്ത്രങ്ങളിൽ ഹൃദയത്തിലാണ് ആത്മാവെന്ന് പറയുന്നത്. അല്ലാണ്ട് ആത്മാവ് ഹൃദയത്തിലും അല്ല, ഹൃദയം ആത്മാവിലും അല്ല. അനുസന്ധാന സൗകര്യമാണ് അവിടെ ഒന്ന്. രണ്ട്, ഹൃദയം എന്നുള്ളതിന്, ഹൃത്ത് എന്നുള്ളതിന് അന്ധകരണം എന്നർത്ഥം. അതായത് ഈ നമ്മളിലൊക്കെ തന്നെ ഞാൻ എന്നുള്ള ഈ ബോധം എവിടുന്നാണ് പൊട്ടി പുറപ്പെടുന്നത് ഒന്ന് അന്വേഷിക്കൂ. നമ്മളൊരു ദിവസം ഏറ്റവും അധികം പറഞ്ഞ വാക്കല്ലേ ഞാൻ എന്നുള്ളത്? ഞാൻ എന്നോ അതിന് തുല്യമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക്, ചിലർ ഞാൻ എന്ന് പറയില്ല, വേറെന്തെങ്കിലും പറയും, പേരോ എന്തെങ്കിലും ഒന്ന് പറയും, നമ്മളെന്നോ ഞങ്ങളെന്നോ ഇയാളെന്നോ. ചിലർ പേര് പറയുന്ന ആൾക്കാരുണ്ട്, പേര് പറയും അല്ലേ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കോഴിക്കോട്ടുകാർ പൊതുവെ നമ്മളെന്നാ പറയുക. ആ ഇപ്പോൾ കോഴിക്കോട് കുറച്ച് കാലമായി താമസം തുടങ്ങിയപ്പോൾ നമുക്കും കിട്ടിയിട്ടുണ്ടാവും ഭാഷ കുറച്ച് കാലമായിട്ട്. അപ്പം ഞാൻ എന്നുള്ളതിന് നമ്മളെന്ന് പറയും. ചിലർ വിചാരിക്കണം ഞാനൊന്നും പറയാൻ പാടില്ല, അത് അത് അഹങ്കാരമാണ്. പിന്നെ വേറെ എന്തെങ്കിലും പറയണം, എന്ത് പറഞ്ഞാലും ഞാൻ എന്നുള്ള അർത്ഥസങ്കേതത്തെ ദ്യോതിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പദം പ്രയോഗിക്കാതെ മനുഷ്യന് വ്യവഹരിക്കാൻ കഴിയില്ല. ഒരു രസികനുണ്ടായിരുന്നു, അയാൾ കുളത്തൂരാശ്രമത്തിൽ അന്തര്യോഗത്തിനൊക്കെ വരുമായിരുന്നു പണ്ട്. ഇപ്പോൾ കാണില്ല, വളരെ കാലമായിട്ട്. ലോട്ടറി വിൽപ്പനക്കാരനാണ്. കണ്ണൂർ ജില്ലയിൽ ആലക്കോടിനടുത്താണ് അയാളുടെ വീട്. അപ്പോൾ അയാൾ പറഞ്ഞതാണ്, അയാൾ ആദ്യം ഈ പ്രഭാഷണമൊക്കെ കേൾക്കാൻ തുടങ്ങി ഇത്ര തളിപ്പറമ്പ് പോയിട്ട്, വേദാന്ത പ്രഭാഷണം തളിപ്പറമ്പ് പോയിട്ട് കേൾക്കും, വലിയ രസം പിടിച്ചു ഇതിൽ. അപ്പോൾ ഈ വേദാന്ത പ്രഭാഷണത്തിൽ സ്വാമിയാർ പറഞ്ഞതൊക്കെ ഈ ഞാൻ ഇല്ല, ഞാൻ എന്ന് പറയാൻ പാടില്ല, ഞാൻ എന്നുള്ളതിൽ അഹങ്കാരം പാടില്ല, അഹങ്കാരം പാടില്ല എന്നാണ്. അപ്പോൾ ഇയാൾ നിശ്ചയിച്ചു, ഇനി മേലിൽ ഞാൻ എന്ന് പറയില്ല അത്. ഇയാൾ നിശ്ചയിച്ചു, പിന്നെ എന്താ പറയാൻ തുടങ്ങിയത്? ഇയാൾ എന്ന് പറയാൻ തുടങ്ങി. ഇയാൾ
ഇയാൾ. അങ്ങനെ ഇയാൾ കഥയല്ല, ഉണ്ടായ സംഭവം അയാൾ വർണ്ണിച്ചതാണ്. ആ സമയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലോട്ടറി ടിക്കറ്റൊക്കെ വിറ്റ് വൈകുന്നേരം ഒരു ഹോട്ടലിൽ ചായ പിടിക്കാൻ പോയി ഒരു ദിവസം. അപ്പോൾ നാടൻ ചായപ്പൊടിയാണ്, നാല് കസേര ഉണ്ട്, അങ്ങനെ മേശയുണ്ട്. പുറത്ത് വന്നിരുന്നിട്ടുണ്ട് ആൾ, രണ്ട് പേര് വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞു, ഇയാൾക്ക് ചായയും പൊറോട്ടയും കൊടുക്കുമോ? മറ്റവർ നല്ല മൂക്കറ്റം കഴിച്ച് എഴുന്നേറ്റ് പോയി. ബില്ല് ആര് കൊടുക്കേണ്ടി വന്നു? അതെ, ഞാനായപ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ, എനിക്കല്ലേ ഞാൻ കൊണ്ടുതരാൻ പറഞ്ഞത്. നിങ്ങൾ അപ്പോൾ എല്ലാവർക്കും കൊണ്ടുവന്നു, സപ്ലയർ മൂന്ന് പേർക്കും കൊണ്ട വെച്ചു, മറ്റൊരു ഒരാൾ എഴുന്നേറ്റ് പോയി പൈസ ഇയാൾ കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം ഇയാൾ എന്നുള്ള വിളി നിർത്തി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ എന്ത് പദം പ്രയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചല്ല, ഏത് വൃത്തിയാണ് നമ്മൾ ഉള്ളിൽ പുലർത്തുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് വിഷയങ്ങൾ. അപ്പം ഞാൻ നമ്മളൊക്കെ പറയുന്നുണ്ട്, എവിടുന്നായി ഞാൻ പുറപ്പെടണം, അതൊന്ന് ആലോചിക്കോ. ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇങ്ങനെ ക്രമമായി നമ്മൾ സൂക്ഷ്മതലത്തിലേക്ക് സൂക്ഷ്മ അന്വേഷണം ചെയ്തു പോയാൽ ഈ വക ഉപാധികളുടെ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു സൂക്ഷ്മതലത്തിൽ നിന്ന് ഞാൻ എന്ന് പുറപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരല്പം ധാരണ ചെയ്താൽ മതി. കാരണം ഇതല്ല, ഇതെൻ്റെതാണ്, ഇന്ദ്രിയങ്ങൾ എൻ്റെതാണ്, മനസ്സെൻ്റെതാണ്, ബുദ്ധി എൻ്റെതാണ്, ഇതിനൊക്കെ പ്രത്യേകമായിരിക്കുന്ന, ഇതിനൊക്കെ സ്വാമിയായിരിക്കുന്ന ഞാൻ ഇങ്ങനെ പുറപ്പെടുക ഉള്ളെന്ന്. എവിടുന്നോ അതാണ് ഹൃത്ത്. അല്ലാണ്ട് ഹൃത്തെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും സാധനമല്ല. അപ്പോൾ അത് ധ്യാനിക്കണം, ധാരണ ചെയ്യണം. അതിപ്പോൾ എവിടെ ധ്യാനം ചെയ്യാനാണ് എളുപ്പം? എളുപ്പം അപ്പോഴാണ് ധാരണ ചെയ്തോളൂ, അത്രയേ ഉള്ളൂ. ഹൃത്പുണ്ടരീകം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും അല്ല, അത് ധാരണാ സൗകര്യത്തിനാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദേശ അർജുന തിഷ്ഠതി ഹൃദി ശേഷാത്മാ, ഇതൊക്കെ ധാരണാ സൗകര്യത്തിനാണ്. ഏതായാലും അപ്പോൾ ഈ സ്ഥാനം ഇവിടെ, അല്ലാണ്ട് ഇവിടെ എന്ന് പറയരുതേ. അതിനത്രയും വിസ്തരിച്ച് പറഞ്ഞത്, ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ എന്ന് പറഞ്ഞോളൂ, അല്ലാണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ തെറ്റും. അത്ര ഇവിടെ ഏതത് ഏകശതം നാഡീനാം താസാം ശതം ശതമേകൈകസ്യാം ദ്വാസപ്തതിർ ദ്വാസപ്തതി പ്രതിശാഖാനാഡീ സഹസ്രാണി ഭവന്തി. അത്ര ഇവിടെ ഹൃദയത്തിൽ ഏകശതം നാഡീനാം ഭവതി, നാഡികളുടെ 101 ശതം ചൈകാ ഹൃദയസ്യ നാഡ്യഃ എന്ന് കഠോപനിഷത്തും. ഹൃദയത്തിൽ 101 നാഡികളുണ്ട്. അപ്പോൾ 101 നാഡിയായി, പ്രധാന നാഡികൾ. ശതം ശതം ഏകൈകസ്യാം, ആ ഓരോ നാഡിക്കും ഉപനാഡികൾ 100 വീതം. അപ്പം എത്രയായി? 10100 പ്ലസ് 101. 101 മുഖ്യനാഡിയില്ലേ? 101 മുഖ്യനാഡികളും അതിൻ്റെ ശാഖാനാഡികൾ 10100 10201. ഇതിൽ ശാഖാനാഡികൾക്ക് ഓരോന്നിനും 72000 പ്രതിശാഖാനാഡികൾ. ഒരു ശാഖാനാഡിക്ക് 72000 പ്രതിശാഖാനാഡി. കോഴിക്കോട് ഏറ്റവും അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു ന്യൂറോളജിസ്റ്റ്, ഞങ്ങളെപ്പോഴും ബന്ധപ്പെടുന്നത്, ഒരു മാസത്തിൽ 5-10 ദിവസങ്ങളിൽ ബന്ധപ്പെടും. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മളിപ്പോൾ വളരെ മുന്നേറിയിട്ടുണ്ട് വൈദ്യശാസ്ത്രത്തിലും ഗവേഷണത്തിലൊക്കെ. ഞാൻ കഴിയുന്നതും ചികിത്സാരംഗത്തുള്ളത് കൊണ്ട് നിർബന്ധിതൻ കൂടിയായിട്ടായിരിക്കാം ഈ അറിവുകളെ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇയാൾ സീനിയറാണെങ്കിലും പുതിയ എല്ലാ വിവരങ്ങളും അയാൾക്ക് ഉണ്ട്. നല്ല പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അയാൾ പുറത്താവില്ലേ. ഇന്നും നമ്മൾ 2-3% തലച്ചോറിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ. തലച്ചോറിൻ്റെ നിഗൂഢതകളെക്കുറിച്ച്, സങ്കീർണതകളെക്കുറിച്ച്, അതിലുപരി ദേഹത്തിലെ നാഡീവ്യവസ്ഥയെക്കുറിച്ച് 2-3% അറിവേ ഇന്നും മനുഷ്യന് ലഭിച്ചിട്ടുള്ളൂ എന്നാണ്.
ബാക്കി 90-95% നമുക്ക് ഇന്നും അറിയപ്പെടാതെ കിടക്കുകയാണ്, നിഗൂഢതകൾ. ഇത് പറയാൻ കാരണം ഇടക്കാലത്ത് ഇത്തരം നാടികളിലൊന്നും വലിയ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പലരും. ഇതൊക്കെ വെറുതെ ഇത്ര കോടിക്കണക്കിന് നാടികളൊന്നും മനുഷ്യദേഹത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ പുതിയ പ്രഗത്ഭന്മാരാരും പറയില്ല അങ്ങനെ. ഇനി ഒരുപാട് കണ്ടെത്താനുണ്ടെന്നാണ് അഹങ്കാരം വെടിഞ്ഞ് അവർ പറയുന്നത്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് കൈനോക്കലിനെയൊക്കെ കളിയാക്കിയിരുന്നു നമ്മൾ. ഇപ്പോഴോ? ഇപ്പോൾ കൈനോക്കലിനെ കളിയാക്കുമോ? രോഗനിർണയം വരെ കൈനോക്കി ചെയ്യുന്നില്ലേ? ഇല്ല. ക്യാൻസർ നിർണയത്തിൽ കൈയിൻ്റെ രേഖകൾ എത്ര ഉപയോഗിക്കുന്നുണ്ട് ആധുനിക ശാസ്ത്രത്തിൽ? ഇല്ലേ? ഉണ്ട്. പശുവിണി കാലം കഴിയട്ടെ, ഗവേഷണം മുന്നോട്ട് പോട്ടെ, അപ്പോൾ ഈ പറഞ്ഞെടുത്തൊക്കെ നമ്മളെത്തും. 72,72,00,000 പ്രതിശാഖാ നാടികൾ, 10,100 ശാഖാ നാടികൾ, 101 മുഖ്യ നാടികൾ. അപ്പോൾ മൊത്തം നാടികൾ 72,72,10,201. ആസു വ്യാനശ്ചരതി, ഇവയിലാണ് വ്യാനം ചരിക്കുന്നത്. ഇത്രയും സ്ഥലം എവൻ്റെതാണ്? എല്ലാത്തിലും വ്യാനനില്ലാത്ത സ്ഥലമല്ല, എല്ലാത്തിലും വ്യാപിച്ച്. എല്ലാത്തിലും വ്യാപിച്ചാണെങ്കിൽ ചില സ്ഥലത്തെ അവന് പ്രാധാന്യമുണ്ട്. സന്ധികളിൽ, മർമ്മങ്ങളിൽ ഒക്കെ അവന് പ്രാധാന്യമുണ്ട്. അങ്ങനെ 4 പ്രാണങ്ങളെപ്പറ്റിയും പറഞ്ഞു. നിയോ അധൈകയോർധ്വ ഉദാന പുണ്യേന പുണ്യം ലോകം നയതി പാപേന പാപം ഉഭാഭ്യാമേവ മനുഷ്യലോകം. അധൈകയോർധ്വ ഉദാന പുണ്യേന പുണ്യം ലോകം നയതി പാപേന പാപം ഉഭാഭ്യാമേവ മനുഷ്യലോകം. അഥാനന്തരം ഏകയാ ഊർധ്വഹ ഉദാന. ആ 101 നാഡി പറഞ്ഞല്ലോ, ആ 101 നാഡിയിൽ ഒരു നാഡി ഏകയാ അതിനെക്കൊണ്ട് അതിലൂടെ ഊർധ്വഹ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഉദാന ഉദാനൻ അവനാ സുഷുമ്ന. സുഷുമ്ന എന്നു പേരുള്ള ഊർധ്വഗാമിയായ നാഡി വഴിക്ക് ഉദാനൻ പ്രവർത്തിക്കുക. ഉദാനൻ സുഷുമ്നയുടെ ഉള്ളിലങ്ങനെ ഇരിക്കുക. എപ്പോഴാണ് മുകളിലേക്ക് കൊണ്ടുകൊണ്ട് വെച്ചാൽ തയ്യാറായിട്ട്. എങ്ങനെയാണ് എൻ്റെ കൊണ്ടുപോലെ? പുണ്യേന പുണ്യം, പുണ്യത്തെക്കൊണ്ട് പുണ്യം ലോകം, പുണ്യകരങ്ങളായ അനുഭവങ്ങളെ നേടാൻ വേണ്ടി അവൻ കൊണ്ടുവന്നു. പാപേന പാപം, പാപങ്ങളെക്കൊണ്ട് പാപകരമായ അനുഭവത്തെ നേടാൻ അവൻ കൊണ്ടുപോകുന്നു. ഉപാഭ്യാമേവ മനുഷ്യലോകം, പുണ്യപാപങ്ങളുടെ മിശ്രഭാവത്തിൽ മനുഷ്യലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ വലിയ പുണ്യാധിക്യമുള്ളപ്പോൾ ഉയർന്ന മറ്റ് ജന്മങ്ങൾ, ഈ മനുഷ്യനിൽ തന്നെ ഇതൊക്കെ ഇല്ലേ? മനുഷ്യനിൽ തന്നെ ദേവനുണ്ട്, മനുഷ്യനിൽ തന്നെ അസുരനുണ്ട്, മനുഷ്യനിൽ തന്നെ മനുഷ്യനുണ്ട്, ഒക്കെ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ അനുഭവങ്ങളൊക്കെ. അല്ല, വേറെ ലോകമില്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, നമുക്കറിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദേവലോകമുണ്ട്, പിതൃലോകമുണ്ട്, അല്ലെങ്കിൽ അസുരന്മാരുടെ ലോകം വേറെ ഉണ്ട്, അതൊന്നും പറയില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞ നരകമുണ്ട്. നരകം തന്നെ 28 മറ്റോ തരം നരകങ്ങളുണ്ട്. ഓരോ നരകത്തിൽ എന്തൊക്കെയാണെന്നറിയോ പരിപാടികൾ, വല്ലാത്ത പരിപാടികളാണ്. സ്വാമി ഇതൊക്കെ അറിയുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ വായിച്ചറിഞ്ഞതാണ്, അത്രയേ ഉള്ളൂ. നമ്മളെ തീയിലിട്ട് ചൂട്ടുന്ന നരകമുണ്ട്, തിളച്ച് എണ്ണയിലിടുന്ന നരകമുണ്ട്, അയ്യോ തലമുടിയുടെ മുകളിൽ കൂടെ നടത്തിക്കണ നരകമൊക്കെ ഉണ്ട്, അയ്യോ ഭഗവാനെ വേണ്ട അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് തോന്നും. നല്ല ഈ ചുട്ട് പഴുത്ത് ജ്വലിച്ച് നിൽക്കുന്ന ഇരുമ്പ് പ്രതിമയെ കെട്ടിപ്പിടിപ്പിക്കുക, ബലാത്സംഗം ചെയ്തവർക്കുള്ള നരകമാണ്. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ വേണ്ടാന്ന് തോന്നും. അപ്പോൾ ഇതൊക്കെ സ്വാമി അറിയുമോ എന്ന് വെച്ചാൽ ഇതൊന്നും എനിക്കറിയില്ലേ, ഇതൊക്കെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഒന്നറിയാം, അതെന്താ? ഈ മനുഷ്യലോകത്തിൽ തന്നെ ഈ നരകവും സ്വർഗവും ഒക്കെ ഉണ്ട്, അതെനിക്കറിയാം, അത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ പുണ്യം കൊണ്ട് പുണ്യജന്മം, പാപം കൊണ്ട് പാപജന്മം,
ഉഭാഭ്യാം രണ്ടിൻ്റെയും സമഭാവം കൊണ്ട് മിശ്രഭാവം കൊണ്ട് മനുഷ്യർ ഇതിലേക്കാണ് ഉദാഹരണം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഉദാഹരണം ആളൊരു ദുഷ്ടനല്ലേ, എല്ലാവരെയും നല്ല വഴിക്ക് കൊണ്ടുപോകേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ അതൊരു അങ്ങനെ പറയാൻ പാടില്ല. ഉദാഹരണം അങ്ങനെ നല്ല വഴി ചീത്ത വഴി ഇതൊന്നുമില്ല, ഓരോരുത്തരും അധികാരപ്പെട്ട വഴി ഏതാണോ ആ വഴിക്കാണ് കൊണ്ടുപോവുക. കർമ്മത്തിനനുസരിച്ചാ. ഒരമ്മ ആ അമ്മയ്ക്ക് രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോളൂ, രണ്ട് കുട്ടികളോടും അമ്മയ്ക്ക് ഒരേ സ്നേഹമാണ്, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ വൈകുന്നേരം സ്കൂൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ടു വന്നു, കുട്ടികൾ കളിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം കുട്ടികൾ കളിക്കുകയാണ്, ഒരു കുട്ടി അമ്മ അമ്പലത്തിൽ പോകണമല്ലോ എന്ന് പറഞ്ഞത് ഓർമ്മിച്ച് ഒന്ന് മുഷിയാതെ വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. മറ്റേ കുട്ടി എല്ലാം കൂടി ചളിയിൽ ഉരുണ്ട് കളിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് രണ്ട് കുട്ടികളുടെ സ്നേഹം ഒരുപോലെയല്ലേ? അല്ല, ഒരു കുട്ടിയെ വേറെ വഴിക്ക് കൊണ്ടുപോവുക, മറ്റേ കുട്ടിയെ വേറെ വഴിക്ക് കൊണ്ടുപോവുക, അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ രണ്ടാമത്തെ കുട്ടി അമ്മ നേരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുക? അമ്പലത്തേക്കാണോ കുളിമുറിക്കാണോ? ഏ, അമ്പലത്തിൽ പോകാൻ പറ്റില്ല, ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം പോകാൻ. വൃത്തിയായാൽ നമുക്ക് ഒന്നിച്ച് പോവാം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആര് പറഞ്ഞു ചളിയാക്കാൻ? അങ്ങനെയാണ് നമ്മുടെ കർമ്മഗതി, അല്ലാണ്ട് വേറെ ദൈവം നിശ്ചയിക്കണമെന്നും അല്ല അത്. യഥാകർമ്മ യഥാശ്രുതം. അതുകൊണ്ട് തന്നെ സ്വർഗമോ നരകമോ ജന്മമോ ഒന്നും ശാശ്വതമല്ല. ശശ്വൻ നശ്വരമേവ വിശ്വം. ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ശാശ്വതമായിട്ട് എന്തെങ്കിലും നിയമം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. എന്താണത്? ഇത് മുഴുവൻ അശാശ്വതമാണെന്നുള്ള നിയമമാണ് ശാശ്വതം. അതാണ് ശശ്വൻ നശ്വരമേവ വിശ്വം. ചിന്തിക്കുക. അതുകൊണ്ട് അവരുടെ കർമ്മത്തിനനുസരിച്ച ഗതി ഉണ്ടാവണം, അത് നയിക്കും. ഇതിങ്ങനെ കൊണ്ടുപോകാനാണ് ഉദാഹരണം കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ മുകളിലേക്ക് തന്നെ പോകുമെന്ന് ചോദിച്ചാൽ മുകളിലേക്ക് പോയിക്കൊള്ളണമെന്നില്ല, സൈഡിലേക്കൊക്കെ പോവാം. വിശ്വകന്യ ഉത്ക്രമണേ ഭവന്തി. ഈ സുഷുമ്ന വഴിക്ക് പോകണമെന്നില്ല, സുഷുമ്ന ബ്ലോക്കായി കഴിഞ്ഞാൽ വേറെ വഴിക്കൊക്കെ പോകേണ്ടി വരും. അതിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് വെച്ചാൽ വേദാന്തിയെ സംബന്ധിച്ചതിലൊന്നും ഒരു പ്രാധാന്യമില്ല. ഏതിലെ പോയാലും കണക്ക്. വിരുടൻ ഭൂമി, ഭൂമിയിൽ ഉരുണ്ട് മരിച്ചാലും ജ്ഞാനി മുക്തനാണ്. ഉരുണ്ട് മരിച്ചാലും ജ്ഞാനി മുക്തനാണ്. ജ്ഞാനിക്ക് മുക്തി ഇനി വരാനില്ല, ജ്ഞാനി മുക്തനാണ്. മറ്റത് ഗതിയെ അപേക്ഷിക്കുന്നവരാണ്, ഉയർന്ന ഉത്തരായണ ഗതിയെയൊക്കെ അപേക്ഷിക്കുന്നവരാണ് ഈ പറഞ്ഞ സുഷുമ്ന വഴി ഭേദിച്ച് പോകണം എന്നൊക്കെ ഉള്ളത്. അത് ശ്രദ്ധിക്കുക. തത്വവിചാരത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. വ്യക്തമാണല്ലോ അത്. പക്ഷേ പലരും ഇത് തെറ്റിദ്ധരിച്ചിട്ടാണുള്ളത്. ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. തന്നെ തത്വോപദേശം ചെയ്ത ഗുരുനാഥൻ പോലും മുക്തനായിട്ടില്ലേന്നാവോ എന്ന് വിചാരിച്ചിട്ട് മൂർധാവ് അടിച്ച് പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു മുളക്കഷ്ണം വെച്ചിട്ട് ഒരൊറ്റ മാട്ടം, അയ്യോ എടേ നീ ഗുരുവിന് ഇതാണോ ദക്ഷിണ കൊടുക്കണത്? അത് ഗുരുദക്ഷിണ, കൊടുക്കാത്ത ദക്ഷിണ. എന്താ കാരണം? എൻ്റെ ഗുരുവോ മറ്റോ മുക്തനായിട്ടില്ലെങ്കിലോ എന്ത് വിഡിത്താന്ന് ആലോചിച്ച് നോക്കൂ. ഈ ശരീരം വഴിക്ക് പോകേണ്ടതാണോ മുക്തി? പോയിട്ട് കിട്ടേണ്ടതാണോ മുക്തി? ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഉയർന്ന് ആനന്ദ സ്വരൂപിയായി കഴിയുന്നതാണ് മുക്തി. അവൻ മുകളിലേക്ക് പോയാലും കൊള്ളാം, താഴേക്ക് പോയാലും കൊള്ളാം, അതൊന്നും വിദ്വാനെ സംബന്ധിച്ച് പ്രധാനമല്ല. പക്ഷേ അങ്ങനെ ഇല്ലയെന്ന് പറയരുത്. യോഗികളെ സംബന്ധിച്ച് ഈ പ്രാണായാമാദികളെയൊക്കെ ചെയ്ത് സുഷുമ്ന വഴി ഉദാഹരണനെ മുകളിലേക്ക് നയിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ പ്രസക്തമാണ്. പരമമായ സത്യത്തെ ആലോചിച്ചാൽ ഇതിനൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല. ഇത് രണ്ടും ഒരുപോലെ മനസ്സിലാക്കണം. ഈ വേദാന്ത ദൃഷ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലാതാരും വിചാരിക്കരുത്. അങ്ങനെ സുഷുമ്ന വഴി ഭേദിച്ച് പോകുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ യോഗികൾക്കുള്ളതാണ്. മൂർധാവ് ബ്രഹ്മരന്ധ്രം ശരിക്കു പറഞ്ഞാൽ പൊട്ടി ഭേദിച്ച് പോകുന്ന ആൾക്കാരുണ്ട്, അങ്ങനത്തെ ജീവങ്ങളുണ്ട്. തമാശല്ല. സ്വാമി കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ട്. ആ സ്വാമി കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഓ കണ്ടിട്ടുണ്ട്. മൂർധാവ് ഭേദിച്ച് പോകുന്ന ആളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഒരു സ്വാമിയാരുണ്ടായിരുന്നു, വലിയ യോഗിയാ, മൂക്കത്താ ശുണ്ടി. അതുകൊണ്ട് പിന്നെ ആരും അങ്ങനെ അധികം മാനിക്കൊന്നും ഇല്ലായിരുന്നു, വലിയ ശുണ്ടിയായിരുന്നു. ആശ്രമത്തിനടുത്ത് തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. കൊളത്തൂർ ആശ്രമത്തിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെ അദ്ദേഹം അവസാന കാലത്ത് ഉണ്ടായത്. രാവിലെ ഒരു ദിവസം അവിടുത്തെ ആൾക്കാർ വന്നു, സ്വാമി പോയിട്ടുണ്ട്,
എന്നാ തോന്നുന്നത് ഇരിക്കുകയാണ്. നമ്മൾ കേട്ട പാടെ ഉടനെ തന്നെ അവിടുന്ന് വേഗം പോയി ചെന്ന് നോക്കുമ്പോൾ സുഖമായിട്ട് ഇരിക്കുകയാണ്, നല്ല സുഖമായിട്ടുള്ള ഇരുത്ത. ആ അപ്പോൾ പിന്നെ മറ്റേ കാര്യങ്ങളിലേക്ക് കടക്കണം, ഇനി ആൾക്കാരെയൊക്കെ അറിയിച്ചു, നല്ല കാര്യങ്ങളിലേക്കും കടക്കുകയാണ്. അപ്പോൾ നേരത്തെ പിന്നീട് ഞങ്ങൾ ഒന്നേ പറയുന്ന ആളും ഒന്ന് കോഴിക്കോട് അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരിയുള്ള ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യയാണ് അദ്ദേഹവും. പിന്നെ വേറൊരു സ്വാമിയാരും കൂടി ഉണ്ട്. ഞങ്ങൾ മൂന്നാൾ കൂടിയിട്ടാണ് അവസാനത്തെ ഈ ശവസംസ്കാര ക്രിയകളൊക്കെ ചെയ്യുന്നത്. ശരിക്കും ഭസ്മം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നനയും, പിന്നെയും ഭസ്മം ഇടും, പിന്നെയും നനയും, പിന്നെയും ഭസ്മം ഇടും, പിന്നെയും നനയും. ശരിക്ക് ബ്രഹ്മരന്ധ്രത്തിൻ്റെ സ്ഥാനത്ത് അതാരും അടിച്ചതല്ല, മേടിയതല്ല, ഒന്നുമല്ല, സ്വയം ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ആ പ്രാണൻ പോയത് തന്നെയാണ്. അത് അനുഭവമുള്ള വിഷയമാണ് പറയണത്. ആ സ്വാമി നാരായണാനന്ദ സരസ്വതി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾക്ക് ധാരാളമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, എത്രയോ മഹാപുരുഷന്മാരുണ്ട്. നമ്മളെ ശിക്ഷാ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ മാധവാനന്ദ സ്വാമികൾ ഗുജറാത്തിൽ മാധവാനന്ദാശ്രമം, അദ്ദേഹം അങ്ങനെയായിരുന്നു. അദ്ദേഹം വലിയ വേദാന്തിയായിരുന്നു, യോഗിയായിരുന്നു, വേദാന്തി മാത്രമല്ല യോഗിയായിരുന്നു. ഗുരുപൂർണിമയുടെ അന്ന് ഏത് ആശ്രമത്തിലായാലും ഒരു അന്തരംഗം ഉണ്ടാവുമല്ലോ. അപ്പം അന്തരംഗത്തിൽ പെട്ടവരൊക്കെ സ്വാമി ഭക്ഷണം കഴിച്ചാലേ കഴിക്കാറുള്ളൂ, ഒന്നിച്ച് കഴിക്കും അല്ലെങ്കിൽ പിന്നെ കഴിക്കും. അന്ന് സ്വാമി പറഞ്ഞു എല്ലാവരോടും ഭക്ഷണം കഴിക്കുമോ, അവർ പറഞ്ഞു സ്വാമിയും എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് സാധാരണ പോലെ കഴിക്കാം, നിങ്ങളുടെ കഴിക്കാൻ പറഞ്ഞത് കഴിച്ചിട്ടില്ലാച്ചാൽ വിഷമാണ്, ഏയ് ഞാൻ പിന്നെ ഒന്നിച്ച് കഴിക്കാം, അങ്ങനെയല്ലേ എല്ലാ കൊല്ലവും പതിവ്, എല്ലാ കൊല്ലവും അല്ല ഇക്കൊല്ലം വേഗം കഴിച്ചോളൂ. അപ്പോൾ ചിലർ പറഞ്ഞു സ്വാമി പറഞ്ഞ അനുസരിക്കുക കഴിക്കുക, ചിലർ പറഞ്ഞു വേണ്ട സ്വാമി കഴിച്ചിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ സ്വാമി കഴിച്ചിട്ട് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് കഴിക്കാത്തവരൊക്കെ സ്വാമി വിളിച്ചിട്ട് പറഞ്ഞു ഇന്നേ നിങ്ങൾ കുറച്ച് വൈകൂട്ടോ കഴിക്കാൻ. ആർക്കൊന്നും മനസ്സിലായി സ്വാമി നേരം പോക്ക് പറഞ്ഞിരിക്കുന്ന ആളാണ്, എപ്പോഴും തമാശയാണത്രേ. സ്വാമി റൂമിൽ പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരുന്നില്ല, സുഖമായിട്ടിരിക്കുക, നല്ല ആനന്ദമായിട്ടുള്ള ഇരുത്താണ്. അപ്പോൾ ശരി, ബാക്കിയുള്ള ആർക്കൊന്നും ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ആയി. 1948 ഗുരുപൂർണിമയുടെ അന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ധാരാളമുണ്ട്. പക്ഷേ അതിന് ആത്യന്തികമായ തത്വജ്ഞാന ദൃഷ്ടിയിൽ പ്രാധാന്യമുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രാധാന്യമില്ല. കാരണം രംഗത്തും പോകാനുമില്ല വരാനുമില്ല, മോക്ഷം കിട്ടേണ്ട വസ്തുവല്ല. മോക്ഷം കിട്ടും, മോക്ഷം കിട്ടും എന്നല്ല, കിട്ടിയാൽ പോവും. അജ്ഞാനത്തിൽ നിന്നുള്ള തീർത്തുമുള്ള വിടുതലാണ് മോക്ഷം, അത് ജീവിച്ചിരിക്കുമ്പോഴാണ്, മരിച്ചിട്ടല്ല. ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായാലും അതുകൊണ്ട് ഇവിടെ ഈ ഗതിയെയാണ് ഇവിടെ പറയണത്. ഈ കൊണ്ടുപോകുന്നവനാണ് ഉദാഹരണൻ. അപ്പോൾ 5 പ്രാണങ്ങളുടെയും പണി പറഞ്ഞു, വ്യക്തമാണല്ലോ. അപ്പോൾ എന്തൊക്കെയായി? കുത ഏഷ പ്രാണോ ജായതേ, ആത്മനേഷ പ്രാണോ ജായതേ, കഥമായാത്തി അസ്മിൻ ശരീരേ, മനോകൃതേനായാത്തി അസ്മിൻ ശരീരേ. പിന്നെ ആത്മാനം വാ കഥം പ്രവിഭജ്യ പ്രാതിഷ്ഠതേ, അതും പറഞ്ഞു 5 തിരിച്ചിട്ട്. ആദിത്യോഹ വൈ ബാഹ്യ പ്രാണ ഉദയത്യേഷ ഹ്യേനം ചാക്ഷുഷം പ്രാണമനുഗൃഹ്ണാനഹ. പൃഥിവ്യാം യാ ദേവതാ സൈഷാ പുരുഷസ്യ പാനമവഷ്ടഭ്യ. അന്തരായദാകാശസ്സ സമാനോ വായുർവ്യാനഃ. തേജോഹവ ഉദാനഃ തസ്മാദുപശാന്തതേജാഃ പുനർഭവമിന്ദ്രിയൈർമനസി സമ്പദ്യമാനൈഃ. അവിടെ ഈ 5 പ്രാണങ്ങളെ പറഞ്ഞു.
അവയുടെ പണിയൊക്കെ പറഞ്ഞു. അതിനെ ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കിയിട്ട് കഥം ബാഹ്യമഭിധത്തെ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുകയാണ്, ആദിത്യോഹ വൈ ബാഹ്യപ്രാണ ഉദയതി, ഈ ബാഹ്യപ്രാണനാണ് ആദിത്യൻ. ആദിത്യൻ സൂര്യൻ, സൂര്യനാണ് ബാഹ്യപ്രാണൻ. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. സൗദയതി, അവൻ ഉദിക്കുന്നു. നേരത്തെയും സൂര്യോദയത്തിൽ പ്രാണോദയത്തെ കണ്ട ഋഷിയെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദിത്യോ വൈ പ്രാണ, ആദിത്യോ വൈ ബാഹ്യപ്രാണ, ബാഹ്യപ്രാണനാണ് ആദിത്യൻ. ഉദയതി, അങ്ങനെ ഉദിക്കുന്നവൻ, ഏനം ചാക്ഷുഷം പ്രാണം അനുഗ്രഹണാനഹ, ചാക്ഷുഷ പ്രാണനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ചക്ഷുഷിഭവം, ചാക്ഷുഷം കണ്ണിലുള്ളത്, കണ്ണിലുള്ള പ്രാണനെ അനുഗ്രഹിക്കുന്നു സൂര്യൻ. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ കാണില്ല. ഇവിടെ വേറൊരു വിശേഷമുണ്ട്. അതെന്താ വെച്ചാൽ, ഈശ്വരൻ സമഷ്ടി പ്രാണനാണ്. ഇപ്പോൾ സമഷ്ടി പ്രാണനെ പ്രത്യേകിച്ചൊരു സ്ഥാനത്തിൽ നമുക്ക് ഒതുക്കാൻ കഴിയില്ലെങ്കിലും നമ്മൾ ധ്യാനിക്കുക സൂര്യമണ്ഡലത്തിലാണ്. അതാണ് നിത്യവും ഗായത്രി ഉപാസന ചെയ്യുന്നവർ സൂര്യമണ്ഡലത്തെ ലക്ഷ്യീകരിച്ചിട്ടാണ് ധ്യാനിക്കുന്നത്. അവിടെയാണ് പരമപുരുഷൻ ധ്യാനിക്കപ്പെടുന്നത്. ഇവിടെ ജീവന് പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ജീവൻ്റെ ചൈതന്യഭാവം ഏറ്റവും സ്ഫുരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആചാര്യന്മാർ പറഞ്ഞു തരും, കണ്ണിലാണെന്ന്. കണ്ണിൽ തന്നെ വലത്തെ കണ്ണിന് പ്രാധാന്യമുണ്ട്, വലതു ഭാഗത്തെ കണ്ണിന് പ്രാധാന്യമുണ്ട്. അതെന്താണെന്നിപ്പോൾ ചോദിച്ചാൽ പറയാൻ വയ്യ. എല്ലാ അംഗങ്ങൾക്കും വലതു ഭാഗത്തൊരു പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. കണ്ണിനായാലും ചെവിക്കായാലും മൂക്കിനായാലും തലമുടിക്കായാലും, അങ്ങനെയാണ് മുറിച്ചു കഴിഞ്ഞാൽ അതെ അത് തന്നെ വലതു ഭാഗത്തിന് പ്രാധാന്യമുണ്ട്. കണ്ണ് രണ്ടും കണ്ണ് തന്നെയാണെങ്കിലും വലത്തെ കണ്ണിന് പ്രാധാന്യം, ചെവി രണ്ടും ചെവി തന്നെയാണെങ്കിലും വലത്തെ ചെവിക്ക് പ്രാധാന്യം. അങ്ങനെയൊരു വിശേഷം. കാരണം തേജോരൂപമായിട്ടാണ് വലതു ഭാഗത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് ഇനിയിപ്പോൾ അതിന് വിട്ടുപറയുക, നമ്മൾ സ്വന്തം ഇങ്ങനെ ഒന്ന് മുറിച്ചു നോക്കും നടുവായിട്ട്, എല്ലാ അവയവങ്ങൾക്കും ഒരു ക്ഷേമത്തുണ്ടാവും വലതു ഭാഗത്ത്. ഇല്ലേ, ഒന്ന് നോക്കിക്കോളൂ. കണ്ണായാലും ചെവിയായാലും എല്ലാത്തിനും തന്നെ അതിരിക്കട്ടെ, എന്തോ ആട്ടെ. അപ്പോൾ ഈ വലത്തെ കണ്ണിൽ യാതൊരു ചൈതന്യം സ്ഫുരിക്കപ്പെടുന്നുണ്ടോ അതിനെ ഞാൻ ജീവൻ്റെ പ്രധാന സ്ഫുരണമായിട്ട് മനസ്സിലാക്കി. സൂര്യമണ്ഡലത്തിൽ യാതൊരു സ്ഫുരണമുണ്ടോ അത് ഈശ്വരൻ്റെ മുഖ്യ സ്ഫുരണമായിട്ട് ഞാൻ മനസ്സിലാക്കി. അല്ലാണ്ട് ഈശ്വരൻ സൂര്യനിലെന്നാരും പറഞ്ഞേക്കരുത്, ജീവൻ കണ്ണിലാന്നാരും പറഞ്ഞേക്കരുത്. സ്ഫുരണഭാവം കൂടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പറയുകയാണ്, ഈ സൂര്യൻ ഉദിക്കുന്ന സൂര്യൻ ചാക്ഷുഷ പുരുഷനെ അനുഗ്രഹിച്ചു കഴിയുന്നു, അനുഗ്രഹിക്കുന്നു. ഈശ്വരൻ ഈ ജീവഭാവത്തെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ രണ്ടാണോ എന്ന് വെച്ചാൽ രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അത് വേറെ വിഷയം. നേരത്തെ സൂചിപ്പിച്ചു, ഇത് പരബ്രഹ്മ വിഷയമൊന്നും അല്ല പ്രശ്നോപനിഷത്ത് ഉപദേശിക്കുന്നതെന്ന് അങ്ങോട്ട് സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സൂര്യൻ ആദിത്യൻ പ്രാണനാണെന്ന് നീ മനസ്സിലാക്കൂ ബാഹ്യ വിഷയത്തെ ചിന്തിക്കുമ്പോൾ. കഥം ബാഹ്യം അഭിരത്തെ എന്നുള്ള ചോദ്യത്തിലാണ്. അവിടെ സൂര്യരൂപത്തിൽ ബാഹ്യപ്രാണൻ, അവൻ ചാക്ഷുഷ പ്രാണനെ അനുഗ്രഹിക്കുന്നു. വ്യക്തമാണല്ലോ. പൃഥിവ്യാം യാ ദേവത, ഭൂമിയിൽ യാതൊരു ദേവതയുണ്ടോ? ഭൂമിയിൽ ഭൂമി അഭിമാനി ദേവതയായി സൂര്യമണ്ഡലത്തിൽ പ്രാണനെ കാണുന്നത് പോലെ ഭൂമിയിൽ യാതൊരു ദേവതയെ നമ്മൾ അനുസന്ധാനം ചെയ്യുന്നുവോ, ആ ഭൂമി ദേവത സാ ഏഷ, അവളുണ്ടല്ലോ ഈ ഭൂമി ദേവത, പുരുഷസ്യ അപാനമവഷ്ടഭ്യ, മനുഷ്യൻ്റെ അപാനവൃത്തിയെ അവസ്ഥാനം ചെയ്ത് കഴിയുന്നു. അപ്പോൾ കണ്ണിനെ അനുഗ്രഹിച്ചുകൊണ്ട് സൂര്യൻ, അപാനനെ അനുഗ്രഹിച്ചുകൊണ്ട് ഭൂമി. ഭഗവാൻ ഭാഷ്യകാരൻ പറയാണ്, സൈഷ പുരുഷസ്യ, നോക്കൂ,
പൃഥിവി അഭിമാനിനി യാ ദേവത പ്രസിദ്ധ, ഭൂമി അഭിമാനിനിയായ യാതൊരു പ്രസിദ്ധയായ ദേവതയുണ്ടോ? സാ അവൾ, ഏഷാ ഇവൾ, അങ്ങനെയുള്ള ഈ ഭൂമി അഭിമാനി ദേവത പുരുഷസ്യ അപാനം അപാനവൃത്തിം അവഷ്ടഭ്യ ആകർഷ്യ വശീകൃത്യ ഏവ അപകർഷണേന അനുഗ്രഹം കുറുവതീ വർത്തതേ. പുരുഷൻ്റെ അപാനവൃത്തിയെ ആകർഷിച്ച് അവസ്ഥാനം ചെയ്ത് വശീകരിച്ച്, ആകർഷിച്ചെന്ന് പറഞ്ഞിട്ട് മതിയാവുന്നില്ല, വശീകരിച്ച് നിലകൊള്ളുന്നു. അന്യഥാഹി, ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ശരീരം ഗുരുത്വാത് പതേത്, ശരീരം ഭാരം കൊണ്ട് താഴെ വീഴേണ്ടതായിരുന്നു. അഥവാ സാവകാശേ വാ ഉദ്ഗച്ഛേത്, അല്ലെങ്കിൽ മുകളിലേക്ക് പറന്നു പോകേണ്ടതായിരുന്നു. ഒന്നുകിൽ വീഴണം, അല്ലെങ്കിൽ ബാലൻസ് തെറ്റി പറക്കണം. ഇത് രണ്ടും ഇല്ലാണ്ട് നമ്മളെ കുത്തനെ നിർത്താൻ സഹായിക്കുന്നത് ഈ ഭൂമിയാണ്. ഇത് ന്യൂട്ടന് ശേഷം എഴുതിയതാവുമോ ഭാഷ്യക്കാരൻ അറിയില്ല, ആവാനാ സാധ്യത, അല്ലാണ്ട് എന്താ പറയുക. ഈ ചരക സംഹിതയിൽ ബ്ലഡ് സർക്കുലേഷനെക്കുറിച്ച് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഓരോ വൈകാരിക ഭാവം വരുമ്പോഴുള്ള സർക്കുലേഷനിൽ വരുന്ന മാറ്റം, ഓരോ സ്ഥാനത്തിൽ രക്തത്തിൻ്റെ സംക്രമണത്തിനപ്പം വരുന്ന മാറ്റം വരെ ചരകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വില്യം ഹാർവേക്ക് ശേഷമാവും അല്ലേ, അല്ലാണ്ടാവാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് വഴിയില്ല, വില്യം ഹാർവേക്ക് ശേഷമാവും ചരകൻ ജനിച്ചിട്ടുണ്ടാവുക, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. ശരി, മധ്യേ ആകാശഃ സ സമാനോ വായുർവ്യാനഃ. മധ്യത്തിൽ, മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ദ്യാവാ പൃഥിവ്യോഹോ, സൂര്യമണ്ഡലത്തിനും ഭൂമിക്കും ഭൂമണ്ഡലത്തിനും ഇടയ്ക്ക് യാതൊരു സ്ഥലമുണ്ടോ? എന്താ അതിന് പറയുക? അന്തരീക്ഷം. അന്തഃ ഈക്ഷത ഇതി അന്തരീക്ഷം, നടുക്ക് കാണപ്പെടുന്നതാണ് അന്തരീക്ഷം. എന്തിൻ്റെ നടുക്ക് എന്ന് വെച്ചാൽ സൂര്യമണ്ഡലത്തിനും ഭൂമണ്ഡലത്തിനും മധ്യത്തിൽ കാണപ്പെടുന്നതാണ് അന്തരീക്ഷം. ഈ അന്തരീക്ഷം ഉണ്ടല്ലോ, യദാകാശഃ, യാതൊരു അന്തരീക്ഷമുണ്ടോ? സ സമാനഃ, അതാണ് ബാഹ്യപ്രപഞ്ചത്തിൽ നോക്കിയാൽ സമാനൻ. വ്യക്തമാണല്ലോ. അതിൽ വ്യാപിച്ച് യാതൊരു വായു ഉണ്ടോ? അന്തരീക്ഷത്തിലാണ് വായു ഉള്ളത്, അതിന് മേപ്പെട്ടും താഴെപ്പെട്ടും അല്ല ഉള്ളത്, അന്തരീക്ഷത്തിലാണ് വായു വ്യാപിച്ചിട്ടുള്ളത്. വായുർ വ്യാനഃ, അതാണ് വ്യാനം. അപ്പോൾ കഥം ബാഹ്യം അഭിധത്തെ എന്ന് ചോദിച്ചതിന് കുറച്ച് മറുപടി ആയിപ്പോൾ. സൂര്യൻ തന്നെ, ഉദിക്കുന്ന സൂര്യൻ തന്നെയാണ് പ്രാണൻ, ഭൂമി അഭിമാനി ദേവതയാണ് അപാനൻ, മധ്യത്തിലുള്ള അന്തരീക്ഷമാണ് സമാനൻ, അതിലുള്ള വായുവാണ് വ്യാനൻ. പിന്നെ നിശ്ചയമായും തേജസ്സാണ് ഉദാനൻ, തേജസ്സാണ് ഉദാനൻ, തേജസ്. അപ്പോൾ ഒരാൾ മരിച്ചോതെങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്? കണ്ണ് നോക്കി, ചെവി നോക്കി, മൂക്ക് നോക്കി, കാലിൻ്റെ അടി നോക്കി, അത് നോക്കി, ഇത് നോക്കി, ഒക്കെ നോക്കി, എല്ലാം നോക്കി, അവസാനത്തെ നോട്ടം തേജസ്സിലാണ്. തേജസ്സും ഇല്ലാച്ചാൽ കഴിഞ്ഞു, ആൾ പോയി പറയും. തേജസ്സുണ്ട് പറഞ്ഞാൽ ബാക്കിയെല്ലാം പോയിട്ടുണ്ട്, എന്നാലും ആൾ മരിച്ചിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിലായിട്ട് വന്നിട്ട് നോക്കാം അല്ലേ. പക്ഷെ തേജസ് പോയാലോ, തേജസ് പോയാലോ ഒരു സംഗതിയിലിട്ടിട്ടും കാര്യമല്ല, കഴിഞ്ഞു. അപ്പോൾ തേജസ്സാണ് ആര്? ഉദാനൻ. അപ്പോൾ ചത്തുപോയി കഴിഞ്ഞാൽ തേജസ് ഉണ്ടാവില്ല. ഇവിടെ ഈ തേജസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പോവാനായി തുടങ്ങേണ്ടത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അതിന് ഒരു നേരം പോക്കുണ്ട്. നേരം പോക്ക് എന്താ വെച്ചാൽ, ഇനി ആരും ചെയ്ത് പേടിക്കൊന്നും വേണ്ടേ, ഒരു നേരം പോക്കാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. രണ്ട് ചെവിയും തൻ്റെ ചൂണ്ടു വിരലുകൊണ്ട് ഉള്ളോട്ട് അമർത്തി പിടിക്കുക. അപ്പോൾ ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. കേൾക്കണില്ല പറഞ്ഞാൽ തേജസ് കുറയുന്നുണ്ട്, പ്രാണൻ്റെ ഗതി കുറച്ചൊന്ന് മോശമാവുന്നുണ്ട്, ഉദാനൻ പണി തുടങ്ങുന്നുണ്ട് എന്നർത്ഥമാണ്. കടലാസൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. ഇനി ഇപ്പം ആരെങ്കിലും ചെയ്തിട്ട് നോക്കിയിട്ട് നമ്മളോട് കുറ്റം പറയരുതേ, ഒന്നും ആവശ്യമില്ല, നേരം പോക്ക് പറഞ്ഞതാണ്. തസ്മാത് ഉപശാന്ത തേജാഹ, തേജസ് ഉപശമിച്ചു കഴിഞ്ഞാൽ, പോയിക്കഴിഞ്ഞാൽ
എന്താ പിന്നെ അടുത്ത പരിപാടി? പുനർഭവം ആപദ്യതേ, മറ്റൊരു ദേഹത്തെ പ്രാപിക്കുന്നു. ഇത് ഇത് തേജസ് വൈകിട്ട് ഇരിക്കാൻ പറ്റില്ല, ഇനി തേജസ്സുള്ള മറ്റൊന്നിലേക്ക് പോവുകയായി. എങ്ങനെയാണ് പോണത്? മനസ്സി സംബദ്ധ്യമാനൈഹി ഇന്ദ്രിയൈഹി സഹ. ആ മനസ്സിൽ ലയിക്കുന്ന ഇന്ദ്രിയങ്ങളോടുകൂടെ, വളരെ അതായത് സ്ഥൂലവൃത്തികളൊക്കെ സൂക്ഷ്മത്തിൽ ലയിക്കും. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ഇതൊക്കെ ഇതൊക്കെ തന്നെ അടുത്ത ജന്മത്തിൽ നമുക്ക്. ആ കരണങ്ങളൊക്കെ തന്നെയാണ്, പുതിയ കരണമൊന്നുമില്ല. കാരണം സൂക്ഷ്മദേഹം, ഇതേ സൂക്ഷ്മദേഹമാണല്ലോ അടുത്ത സ്ഥൂലദേഹത്തെ പ്രാപിക്കുന്നത്. അടുത്ത സ്ഥൂലദേഹത്തെ പ്രാപിക്കുന്നത് ഈ സൂക്ഷ്മദേഹം തന്നെയാണ്. ആ അല്ലാണ്ടെന്താ അതിലെന്ത് സംശയം? അതിൽ മാറ്റം നിത്യം വന്നുകൊണ്ടിരിക്കില്ലേ? നിത്യം നമ്മൾ സംസ്കരിച്ചു. ഇപ്പം ജനിച്ച സമയത്തുള്ള നമ്മുടെ വൃത്തിയാണോ ഇപ്പോൾ? കുറേ ശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷമുള്ള വൃത്തിയാണ് മുമ്പുള്ള വൃത്തി രണ്ടാണ്. അപ്പോൾ മരണസമയത്ത് ഏത് വൃത്തിയാണോ നമ്മളുള്ളത്, എവിടം വരെ നമ്മൾ എത്തിയിട്ടുണ്ടോ അതിനനുസരിച്ചാണ്. ഒരു കുപ്പായപ്പം തുന്നിക്കുകയാണെങ്കിൽ ഇപ്പോൾ അളവല്ലേ എടുക്കുക? ഇപ്പോൾ അളവിലല്ലേ നമുക്ക് വസ്ത്രം തുന്നേണ്ടത്? അല്ല, അല്ലാതെ ഞാൻ 10 വയസ്സുള്ളപ്പോൾ അളവിൽ ഇപ്പോൾ തയ്ച്ചാൽ എങ്ങനെ ഉണ്ടാവും? പറ്റില്ല, അത്ര മാറ്റം വരുന്നുണ്ട്. അപ്പം നമ്മൾ നിത്യം സൽക്കർമ്മങ്ങൾ ചെയ്ത്, സച്ചിന്തകൾ ചെയ്ത്, ദുഷ്കർമ്മങ്ങൾ ചെയ്ത്, ദുശ്ചിന്തകൾ ചെയ്ത്, ദുസ്സംഗം ചെയ്ത്, സത്സംഗം ചെയ്ത്, അങ്ങനെ ക്രമേണ സംസ്കാരത്തെ മാറ്റി 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 കൊണ്ടുവരികയാണ്. അതിനനുസരിച്ചാ ഗതി. അല്ലാതെ ഞാൻ തുടക്കത്തിൽ മോശക്കാരനായിരുന്നു, അത് ഇപ്പോൾ മോശക്കാരനാണെന്ന് അർത്ഥമൊന്നുമില്ല. വാൽമീകി കള്ളനായിരുന്നു എന്നാരും പറയാറില്ല, മഹർഷിയാണ് എന്നേ പറയാറുള്ളൂ. അവിടെയാണ് സാധന, ഗുരു, ശാസ്ത്രം അല്ലേ? അത് ചിന്തിക്കുക. ഒരിക്കലും അങ്ങനെയില്ല. അവയവമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. അവയവം കഴിഞ്ഞു, കത്തിച്ചു കഴിഞ്ഞു, അവയവമാണോ പിന്നെ നമുക്ക് അടുത്ത ജന്മത്തിൽ വരുന്നത്? അല്ല, അത് സ്ഥൂല ശരീരത്തിലെ അവയവമുള്ളൂ. അവയവങ്ങളെല്ലാം സ്ഥൂല ശരീരത്തിലാണ്. അത് കാറ്റ് പോയാൽ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയിട്ട് കത്തിക്കും, ഇത്രയേ ഉള്ളൂ. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ദ്രിയം അവയവമല്ല, പക്ഷേ ഇന്ദ്രിയം പ്രവർത്തിക്കണമെങ്കിൽ അവയവ സഹായം വേണം. നേത്രേന്ദ്രിയത്തിൽ കാണാൻ കഴിയണമെങ്കിൽ കണ്ണെന്ന ഗോളകം വേണം, ഇത്രയേ ഉള്ളൂ. ആ അപ്പോൾ ഇങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം വിലയിച്ച് ചേർന്ന മനസ്സ് അതിനെയും കൊണ്ടുപോവുകയായി യവൻ. ആ പോകുന്ന ഡ്യൂട്ടി ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത് പ്രാണൻ. എങ്ങനെയാണ് പോണത്? എന്ത് നിയമത്തിനനുസരിച്ചാണ് പോണത് പറയാം. യച്ചിത്ത തേനൈഷ പ്രാണമായാതി പ്രാണസ്തേജസായുക്ത സഹാത്മന യഥാസങ്കൽപ്പിതം ലോകം നയതി. യച്ചിത്തസ്തേനൈഷ പ്രാണമായാതി പ്രാണസ്തേജസായുക്തഃ സഹാത്മന യഥാസങ്കൽപ്പിതം ലോകം നയതി. യച്ചിത്ത, ഒരാളുടെ ചിത്തം എന്താണോ, സംസ്കാരം എന്താണോ, ചിന്ത എന്താണോ, തേന ഏഷ പ്രാണമായാതി, അതിനെയും കൊണ്ട് യവൻ പ്രാണനെ പ്രാപിക്കുന്നു. ആര്? ഉദാനൻ. മനസ്സിൽ ലയിച്ചു ഇന്ദ്രിയങ്ങളൊക്കെ, ഇന്ദ്രിയവൃത്തികൾ എല്ലാം സൂക്ഷ്മരൂപത്തിലേക്കായി. ആ സൂക്ഷ്മരൂപത്തിലുള്ള മനസ്സ് ഉദാനനോട് ചേർന്ന് പ്രാണനെ ലയിച്ചു. പ്രാണ തേജസ്സായുക്ത, പ്രാണൻ തേജസ്സിനോടുകൂടി, തേജസ് ഉദാനനാണ്. അപ്പോൾ പ്രാണൻ തേജസ്സോട് കൂടിയിട്ട് ഉദാനവൃത്തി അതിൽ ലയിച്ചു, പ്രാണൻ ലയിച്ചു. സഹ കൂടെ ആത്മന യഥാസങ്കൽപ്പിതം, ജീവാത്മഭാവത്തോടുകൂടെ, ജീവാത്മാവില്ലാച്ച ഈ പോക്കൊന്നും നടക്കില്ല, ജീവാത്മഭാവത്തോടുകൂടെ യഥാസങ്കൽപ്പിതം ലോകം നയതി, സങ്കല്പിക്കപ്പെട്ട ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഏത് തരം അനുഭവവിശേഷങ്ങളെ ഭുജിക്കാനുള്ള സംസ്കാരമാണോ സഞ്ചയിച്ച് വെച്ചിട്ടുള്ളത്, ആ സമയത്തുള്ള കയ്യിലിരിപ്പ് എന്താണോ അതിനനുസരിച്ചാണ് കൊണ്ടുപോകുന്നത്. അത് ഏത് യാത്രയിലും അങ്ങനെ തന്നെയല്ലേ? ടിക്കറ്റ് എടുക്കണമെങ്കിൽ ചില്ലാനം വേണം. അപ്പോൾ എത്ര വരെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ നിൻ്റെ അടുത്ത് എത്ര ചില്ലാനുണ്ടോ അത്ര, എന്നിട്ടോ അവിടെ ഇറക്കും, അവിടെ ഇറക്കും, അതിൽ സംശയമൊന്നുമില്ല.
അപ്പോൾ അങ്ങനത്തെ വരെ പോകണമെങ്കിൽ അതിനുള്ള ചില്ലാനം കൈവശം വേണം. ഇവിടെ ചില രസികന്മാരുണ്ട്, അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല സ്വാമി, എന്തും ചെയ്ത് ജീവിക്കാം, മരിക്കുമ്പോൾ നല്ല സംസ്കാരം ഉണ്ടായാൽ മതി, നല്ല ചിന്തകൾ ഉണ്ടായാൽ മതി. ആ നല്ല ചിന്തകൾ ഉണ്ടായാൽ മതി. നിങ്ങൾ കേട്ടില്ലേ എന്താ കേട്ടത്? നാരായണ എന്ന് വിളിച്ചിട്ട് ദുർവൃത്തനായ അജാമിളൻ മുക്തനായിട്ടുണ്ട്. രണ്ട് കൃഷ്ണാന്നും നാരായണ എന്നൊക്കെ വിളിച്ച് കണ്ണിൽ വെള്ളവും നിറച്ച് സപ്താഹക്കാർ കേമായിട്ടിത് പറയാറുണ്ട്. അവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഏതൊരു ഭാഗവതം വ്യാഖ്യാനിക്കുന്നുവോ അത് ശ്രദ്ധയോടുകൂടി ഒറ്റ പ്രാവശ്യം വായിക്കുക. അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ കാണിച്ചുകൊണ്ടിരുന്നു ഭാഗവതം, നമ്മളും വായിച്ചിട്ടുണ്ട് ഭാഗവതം. അതായത് ദുർവൃത്തനായ അജാമിളൻ പുത്രനാമമായ നാരായണ എന്ന് വിളിച്ചിട്ട് മുക്തനായി തീർന്നു. വിഷ്ണുദൂതന്മാർ വന്ന് യമദൂതന്മാരിൽ നിന്ന് അയാളെ മോചിപ്പിച്ചു മുക്തനാക്കി എന്ന് ഭാഗവത്ത് പറഞ്ഞിട്ടില്ല. സംശയമുണ്ടെങ്കിൽ വായിച്ചു നോക്കൂ. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, അജാമിളൻ വളരെ ശാസ്ത്ര സ്വാധ്യായാദികളിലൊക്കെ പ്രവർത്തിച്ച് സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് പൂജായജ്ഞം അധ്യയനം ഒക്കെ ചെയ്ത് അങ്ങനെ വന്ന ആളാണ്. പിന്നീട് സന്ദർഭവശാൽ കുറച്ച് അപജയം വന്നുപോയി ജീവിതത്തിൽ. അങ്ങനെയുള്ളൊരു വൃത്തിയുള്ള സ്ത്രീയുമായി ഇടപഴകി അവരിൽ അനേകം സന്താനങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കാലം കഴിഞ്ഞു, വർഷങ്ങൾ ഒരുപാടായി, വയസ്സ് 80 മുകളിലായി. അപ്പോഴാണ് ഒരു ദിവസം യമദൂതന്മാർ തന്നെ പിടിക്കാൻ വന്നു, കൊണ്ടുപോകാൻ വന്നു തയ്യാറായിട്ട്. ആ സമയത്ത് നാരായണ എന്ന് വിളിച്ചു. ആരെയാണ് വിളിച്ചത്? വൈകുണ്ഠവാസിയായ നാരായണനല്ല, പുത്രനായ നാരായണനെയാണ്. ഒട്ടന്നെ വിഷ്ണുദൂതന്മാർ വന്നു, നാരായണ എന്ന് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് യമദൂതന്മാരുമായിട്ട് കലഹമുണ്ടായി. യമദൂതന്മാർ പറഞ്ഞു, ഞങ്ങൾ കൃത്യനിർവഹണത്തിന് വന്നതാണ്, ഞങ്ങൾക്കിവനെ കൊണ്ടുപോയാൽ മതിയാവും, അത് പ്രപഞ്ച നിയമമാണ്. വിഷ്ണുദൂതന്മാർ പറഞ്ഞു, അത് പറ്റില്ല, നാരായണനാമം ആര് ജപിക്കുന്നുണ്ടോ അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ യമദൂതന്മാർ യമനോട് ചോദിച്ചപ്പോൾ യമൻ പറഞ്ഞു, സംഗതി ശരിയാണ്, നാരായണനാമം ചോദിച്ചു കഴിഞ്ഞാൽ സംഗതി കൊണ്ടുപോകാൻ പറ്റില്ല. അവർ മടങ്ങിപ്പോയി. ശരിയാണ്, ഇത്രയും പറഞ്ഞാൽ ശരിയാണ്. അടുത്ത വരി വായിക്കുക ഭാഗവതത്തിൽ, എന്താണ് ഉണ്ടായത്, ഇത് ദിവാസ്വപ്നമാണോ എന്ന് അജാമളം ചോദിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, ഇത് ദിവാസ്വപ്നമാണോ, പകലുറക്കത്തിൽ ഉണ്ടായ സ്വപ്നമാണോ ഇത്? അതെ, പകലുറക്കത്തിലുണ്ടായ സ്വപ്നമാണത്. എന്തുകൊണ്ടെന്നാൽ യമദൂതന്മാർ പ്രപഞ്ച നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആരെ നേരത്തെ കൊല്ലാനോ വൈകി കൊല്ലാനോ അവർക്ക് സാധ്യമല്ല. അകാലത്തിൽ മരിച്ചുപോയി സാധ്യമല്ല, കാലത്തിലേ മരിക്കൂ. അകാലത്തിൽ ആരും മരിക്കില്ല. 8 കെട്ടിത്തൂങ്ങിയാളെ നമുക്കറിയാം, 8 കണ്ടിട്ടുണ്ട്. നമ്മൾ കൊച്ചു കുട്ടിയാവണ സമയത്ത് പേളില്ല മരിച്ചുപോയി, 8 കെട്ടിത്തൂങ്ങിയത് ആത്മഹത്യ ചെയ്യാൻ. കയറ് പൊട്ടി, പറങ്കിമാവിൻ്റെ കൊമ്പ് പൊട്ടി. രാവിലെ വെളിക്കിറങ്ങാൻ പോയ ആൾ കണ്ട് ഇയാളെ മോചിപ്പിച്ചു. അതൊരു നേരം പോക്കുണ്ട്, 3 മോചിപ്പിച്ചത് ഒരാളാണ്. അയാളെ പേര് ചാച്ചു നായർ എന്നാണ്, ചാച്ചു നായർ. അയാളാണ് മോചിപ്പിച്ചത് 3. പിന്നെയും കൊമ്പ് പൊട്ടി, പറങ്കിമാവിൻ്റെ കൊമ്പ്. അങ്ങനെ 7 തൂങ്ങി. അവസാനം അയാൾ നിശ്ചയിച്ചു, ഇനി അബദ്ധം പറ്റില്ല, എന്തായാലും ഞാൻ മരിച്ചത് തന്നെ. ആ കാലത്താണ് ഈ നൈലോൺ മിക്സുള്ള കോട്ടൺ കയറിറങ്ങിയത്. അജാതൊരു കയറ് വാങ്ങി. ഇതിനു മുമ്പ് ഞാൻ റബ്ബറിലും പറങ്കിമാവിലൊക്കെ തൂങ്ങിയിട്ടാണ് കുഴപ്പം പറ്റിയത്, ഇപ്രാവശ്യം എന്തായാലും അത് പറ്റില്ല. അതുകൊണ്ട് പ്രാവ് തന്നെ തിരഞ്ഞെടുത്തു, പൊട്ടില്ല. പിന്നെ പല പ്രാവശ്യം എന്നെ ഈ വിളിക്ക് പോകാൻ രാവിലെ വന്ന ആൾക്കാർ കണ്ടിട്ടാണ് മോചിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം രാത്രി തന്നെയാണ് തൂങ്ങാൻ പോകുന്നത്. മാത്രമല്ല, പെട്ടെന്ന് തന്നെ കാണാത്തത്ര പൊക്കത്തിലാണ് ഞാൻ തൂങ്ങാൻ നിശ്ചയിക്കുന്നത്. അങ്ങനെ പൊക്കത്തിൽ മരത്തിൻ്റെ മുകളിൽ കയറി പറ്റി
നിലാവുള്ള രാത്രിയാണ്, ഒക്കെ കയറിപ്പറ്റി മുകളിലെത്തി, ആരും കാണില്ല എന്നുറപ്പാണ്, കയറ് പൊട്ടില്ല എന്നുറപ്പാണ്, കയറിന് കുരുക്കിട്ടു, കഴുത്തിന് കുരുക്കിട്ടു, ചാടി, കൊമ്പിൽ കെട്ടാൻ മറന്നുപോയിരുന്നു. അതെ, ഈ പൊക്കത്തിലായി അവിടെ താഴെ വീണു, നട്ടല് പൊട്ടി, നട്ടല് പൊട്ടി അരക്കി താഴോട്ട്, സ്വാധീനം നഷ്ടപ്പെട്ടു, അരക്കി താഴോട്ട് സ്വാധീനം നഷ്ടപ്പെട്ടു. എന്നിട്ട് ഇദ്ദേഹം ഇത്ര വലിയൊരു പലകയിൽ, നമ്മളൊക്കെ ചെറിയ കുട്ടിയാണ്, ഇത്ര നീളമുള്ളൊരു പലക, ആ പലകേൻ്റെ അടിയിൽ 6 ചക്രം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് 2 സ്ഥലത്ത് ഇയാളെ കെട്ടു ഇങ്ങനെ ഈ പലകേനോട്. ഇയാൾ കൈ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നീങ്ങും. എന്നിട്ട് ഈ പലകയിലിരുന്ന് അയാൾ റോഡിലൂടെ, അന്ന് റോഡിൽ നിന്ന് പറഞ്ഞാൽ ആകെ 1 ബസ്, 2 ബസ്സൊക്കെ ഉണ്ടാവുള്ളൂ, റോഡിലൂടെ സഞ്ചരിച്ച് അങ്ങാടിയിലൊക്കെ വരും. എല്ലാവരോടും അയാൾ പറയും, പടച്ചോൻ തന്ന ആയുസ് എടുക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല, ഇതിൻ്റെ കാൾ പടച്ചോനാണ്, ആരും ആത്മഹത്യ ശ്രമിക്കാൻ പാടില്ല എന്ന് സതുപദേശങ്ങളെ ചെയ്യുമായിരുന്നു അയാൾ. അപ്പോൾ നോക്കൂ, 8 പ്രാവശ്യം തൂങ്ങിയില്ലേ, ചത്തോ? ഇല്ല. എന്തുകൊണ്ട്? പ്രാരബ്ധമായിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. പ്രാരബ്ധം കഴിഞ്ഞാൽ 1 മിനിറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് പോവും, പോയാൽ നിങ്ങൾക്ക് പണിയായി, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് പോവും ഇല്ലേ? ആ, എന്ത് സംശയം, അത്രയേ ഉള്ളൂ, ഇതാണ് ജീവൻ്റെ ഗതി. അപ്പം അതുകൊണ്ട് ഈ സംസ്കാരം ആ സമയത്ത് ഞാൻ നല്ലതായിക്കോളാം, അജാമളൻ്റെ ദൃഷ്ടാന്തം പറയാൻ പറ്റില്ല. കാരണം യമദൂതന്മാർ സമയമായാലേ കൊണ്ടോ, അത് ഈശ്വരീയമായ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ്. അതിനെ തടയാൻ വിഷ്ണുദൂതന്മാർക്ക് അധികാരമുണ്ടോ? ഈശ്വരീയമായ വ്യവസ്ഥയെ ലംഘിക്കുന്നു വിഷ്ണുദൂതന്മാരെങ്കിൽ അവർ ഈശ്വരീയമായ നിയമത്തെ ലംഘിക്കുന്നവരാണ്, അസുരന്മാരാണ്. ഭഗവാൻ അതിന് കൂട്ടു നിൽക്കില്ല. നേരെ മറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ദിവാസ്വപ്നമായിരുന്നു എന്നാണ്. പക്ഷെ ദിവാസ്വപ്നമാണെങ്കിലും അതൊരു ചിന്താ വ്യതിയാനം ഉണ്ടാക്കി അയാളിൽ, ഞാനെന്തൊരു മഹാപാപി, ഇത്രയ്ക്കൊക്കെ ശാസ്ത്രം പഠിച്ച് സാധന ചെയ്ത് ഇങ്ങനെയൊക്കെ നല്ലൊരു ജീവിതം നയിച്ച ഞാൻ ഇങ്ങനെ അധപ്പതിച്ച് പോയല്ലോ. ആ സ്വപ്ന ദർശനം അയാളിൽ പരിവർത്തനം ഉണ്ടാക്കി. പിന്നെ അയാൾക്ക് ഭാര്യയില്ല, കുട്ടികളുമില്ല, ഒരു സാധനം ലോക്കെ വിട്ടുപോയി. എങ്ങോട്ട്? ഹരിദ്വാറിലേക്ക്, ഗംഗാദ്വാരത്തിലേക്ക്. എന്നിട്ട് ഗംഗാതീരത്ത് അയാൾ ആസനം ഉറപ്പിച്ചു, അതാണ് ഭാഗവതം പറയുന്നത്. അവിടെ ജപധ്യാനങ്ങളെ ചെയ്തു, പ്രാണായാമത്തെ ചെയ്തു, പരമമായ തത്വവിചാരം ചെയ്ത് പരമാത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ചു. അങ്ങനെ നമ്മളെ മുക്തനായി എന്നാണ് ഭാഗവതം പറയണത്. അല്ലാതെ തോന്നിയാസം ചെയ്ത് ജീവിച്ചിട്ട് നാരായണാന്ന് ജീവിച്ച് മുക്തനായി എന്നല്ല. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഭാഗവതം ശ്രദ്ധയോടുകൂടി വായിക്കും. അനന്തരം മനസ്സിനെ ഭഗവാനിലടക്കി പ്രാണായാമം ചെയ്ത് ധാരണാഭ്യാസം ചെയ്ത് ശാസ്ത്ര സ്വാധ്യായത്തിലൂടെയുള്ള പരമ്പൊരുളിലേക്ക് മനസ്സിനെ നിയോഗിച്ച് ഹരിദ്വാറിൽ വെച്ച്, ഗംഗാദ്വാരത്തിൽ വെച്ച് മുക്തനായി എന്നാണ് ഭാഗവത് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ ഈ പറഞ്ഞതുപോലെയാണ്, ശ്രദ്ധയോടുകൂടി വായിച്ചു നോക്കുക. ഇനി ചില ആൾക്കാർ അജാമളനൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും പിടിത്തം പറയാറുണ്ട്, സ്വാമി കേട്ടിട്ടുണ്ടോ? എന്ത്? ഭഗവത്ഗീത എന്നൊരു ഗ്രന്ഥമുണ്ട്. അതെയാ? അതിലെന്താ പറയണത്? അതിൽ പറയുന്നുണ്ട്, എം എം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേ വൈദി കൗന്ദേയ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാമിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ സ്വാമി അത് കാണാത്തെ? എന്താ പറഞ്ഞത്? അർത്ഥം മനസ്സിലായില്ലേ? ആ, എം എം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം, ഏതേത് ഭാവത്തെ ഓർമ്മിച്ചുകൊണ്ടാണോ അവസാന കാലത്ത് ശരീരം ഉപേക്ഷിക്കുന്നത്, തം തമേ വൈദി കൗന്ദേയ അതിനെ അതിനെ പ്രാപിക്കുന്നു ഹേ കുന്തിപുത്ര എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ല. ഹേ, ഞാൻ കാണിച്ചു തരാം ശ്ലോകം, നാന്ന് കാണിച്ചു തരൂ, വായിക്കൂ. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. അവിടെയാ മുഖ്യം, അത് ഉപേക്ഷിക്കരുത്. ഏത് ഭാവത്തെ സദാ നമ്മൾ ഭാവന ചെയ്യുന്നുവോ അതിനനുസരിച്ചേ നമ്മുടെ സംസ്കാരം ഉണ്ടാവുള്ളൂ, അതേ അവസാനം വരുള്ളൂ. അല്ലാണ്ട് ആ വരി മാറ്റിയിട്ട് മറ്റത് 3 പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കില്ല. അങ്ങനെ ഭഗവാൻ പറയില്ല, പറഞ്ഞാൽ വിഡ്ഢിത്താണ്. അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണൻ ശാസ്ത്രവിരുദ്ധമായി പറഞ്ഞു എന്ന് പറയേണ്ടി വരും. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. കാരണം ഭഗവത്ഗീത സർവശാസ്ത്ര സാരമാണ്, അത് ശാസ്ത്രവിരുദ്ധമായിട്ട് പറയുമോ? അപ്പോൾ ഇതാണ് മുഖ്യത്വം അവിടെ. സദാ തദ്ഭാവഭാവിത, എപ്പോഴും ആ ഭാവത്താൽ ഭാവന ചെയ്യപ്പെട്ടവൻ
അവസാനമുള്ള സംസ്കാരം അനുസരിച്ച് പ്രാപിക്കുന്നു. അത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ യച്ചിത്തഹ, ഏതൊരു ചിത്തമാണോ, ഏതൊരു ചിന്തയാണോ, ഏതൊരു സംസ്കാരമാണോ, തേന പ്രാണമായാതി പ്രാണ തേജസായുക്ത സഹാത്മന യഥാസങ്കല്പിതം, സങ്കല്പത്തിനനുസരിച്ച് ലോകത്തെ പ്രാപിപ്പിക്കുന്നു. വ്യക്തമാണല്ലോ ഇല്ലേ? അതുകൊണ്ട് ആ സംസ്കാരം വളർത്തിയെടുക്കുക. അതാണ് ജീവിതകാലത്ത് നല്ല കർമ്മം ചെയ്യുക, നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക, ശാസ്ത്രശ്രവണം ചെയ്യുക, സത്സംഗം ചെയ്യുക, സദ്വിചാരം ചെയ്യുക. നമ്മളെല്ലാം സദ്വൃത്തിയിലാക്കിയ സംസ്കാരം താനേ സദ്വൃത്തിയാവും. ഇത് പുരുഷപ്രയത്നം കൊണ്ട് നേടേണ്ടതാണ്. യ ഏവം വിദ്വാൻ പ്രാണം വേദ ന ഹാസ്യ പ്രജാഹീയതേ അമൃതോ ഭവതി തദേശ ശ്ലോകഃ. യഹ വിദ്വാൻ, യാതൊരു വിദ്വാൻ, ഏവം പ്രാണം വേദ, ഇപ്രകാരം പ്രാണനെ അറിയുന്നുവോ, എപ്രകാരം? ഒന്ന്, ആത്മനയേഷ പ്രാണോ ജായതേ. രണ്ട്, മനോകൃതേനായാത്യസ്മിൻ ശരീരേ. പിന്നെ പഞ്ചപ്രാണഭേദങ്ങളിൽ സ്വയം വിഭജിച്ച് എങ്ങനെ പ്രതിഷ്ഠിതനായിരിക്കുന്നു, എങ്ങനെ ബാഹ്യമായതിനെ ധരിക്കുന്നു, അവിടെയാണ് ആദിത്യം തുടങ്ങിയിട്ട് പറഞ്ഞത്. എങ്ങനെ അധ്യാത്മമായതിനെ ധരിക്കുന്നു, അതാണ് കണ്ണ്. പിന്നെ അപാനൻ പറഞ്ഞില്ലേ, പ്രാണൻ, ഉദാനൻ, ഞാൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നല്ലോ, ആത്മനേഷ പ്രാണ എങ്ങനെയാണ് വർത്തിക്കുന്നത് എന്ന് ചോദിച്ചു. എങ്ങനെയാണ് വർത്തിക്കണത്? യഥായേഷ പുരുഷേ ഛായ ഏതസ്മിൻ ഏതാതതം, എപ്രകാരമാണോ നിഴല് അപ്രകാരം അതിൽ ആതതമാണ്. ഇത്ര ചോദ്യത്തിന് മുഴുവൻ ഉത്തരായി. ഇപ്രകാരം ആര് പ്രാണനെ അറിയുന്നുവോ, ന ഹാസ്യ പ്രജാഹീയതേ, അവൻ്റെ പ്രജ നശിക്കില്ല. അതൊരു ഫലശ്രുതിയാണ്. ഈ ഫലശ്രുതി എന്ന് പറഞ്ഞാൽ മിഠായിയാണെന്നേ, വലിയ പ്രാധാന്യമൊന്നുമില്ല. ഒരു മിഠായി, നാ മിഠായി ആഗ്രഹിച്ചിട്ടെങ്കിലും നമ്മൾ പഠിച്ചാലായില്ലേ, പഠിച്ചാൽ മിഠായി ആഗ്രഹിക്കുകയില്ല, അത്രയേ ഉള്ളൂ. ഇത് ശാസ്ത്രം വളരെ കുശലത ഉള്ളതാണ്, പഠിക്കുന്നത് വരെ ഉള്ളൂ. അത് പണ്ടൊരു അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പഠിച്ചോളൂ, പഠിച്ചാലോ അമ്മ, പഠിച്ചാൽ ഞാനൊരു മിഠായി തരും, എന്നാൽ ശരി പഠിക്കാം. അമ്മ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? മിഠായിയുടെ ബഹുദോഷങ്ങളാണ് പഠിപ്പിച്ചത്. അപ്പം മിഠായി കഴിച്ചാലുള്ള ദോഷം, അതിൻ്റെ മാതിരി കളറുണ്ട്, അതിലിന്ന കെമിക്കൽസ് ഉണ്ട്, അതാണ് ഇതാണ് ഇതകത്ത് എന്ന അന്ന രോഗം ഉണ്ടാക്കുന്നൊക്കെയാണ് പഠിപ്പിച്ചത്. ഇനി പഠിച്ചു പറഞ്ഞാൽ കുട്ടിക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം മിഠായിൻ്റെ ദോഷമാണ് പഠിപ്പിച്ചത്. പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, പഠിച്ചാലല്ലേ മിഠായി ഉള്ളൂ. രണ്ടായാലും അമ്മയ്ക്ക് മിഠായി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെയാണ്. കാരണം വേദാന്തം പഠിച്ചാൽ ഇന്നത് കിട്ടുമെന്ന് പറഞ്ഞാൽ, വേദാന്തം പഠിച്ചാൽ കിട്ടാനുള്ള ആഗ്രഹം തന്നെ പോകും. അപ്പോൾ വേദാന്തം പഠിച്ചാൽ എന്ത് വേണമെങ്കിൽ കൊടുക്കുമെന്ന് പറയാം, നീ ആഗ്രഹിക്കണതൊക്കെ തരുമെന്ന് പറയാം. നീ ആഗ്രഹിക്കണ എന്തും തരും വേദാന്തം പഠിച്ചാൽ. കാരണം എന്താ? വേദാന്തം പഠിച്ചാൽ ആഗ്രഹം ഉണ്ടാവില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ വേദാന്തം പഠിച്ചിട്ടില്ല. സിമ്പിൾ, അത്രയേ ഉള്ളൂ. അതാണ് ന ഹാസ്യ പ്രജാഹീയതേ, അവൻ്റെ പ്രജ നശിച്ചു പോവില്ല. അവന് മക്കൾ 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 മക്കൾ, അങ്ങനെ പരമ്പര ഒരിക്കലും നശിക്കാതെ നിലനിൽക്കും. അഥവാ ശിഷ്യർ, പ്രശിഷ്യർ, തച്ഛിഷ്യർ, അങ്ങനെ അവരുടെ പരമ്പര നശിക്കാതെ നിൽക്കും. രണ്ട് പരമ്പരയാണല്ലോ നമുക്ക്, പുത്രപരമ്പരയും ശിഷ്യപരമ്പരയും. രണ്ട് പരമ്പര അനാദികാലമായിട്ടുണ്ട്, അത് നിലനിൽക്കും. അമൃതോ ഭവതി, മാത്രമല്ല അവൻ മുക്തനായി ഭവിക്കും. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പ്രാണാത്മജ്ഞാനം കൊണ്ട് മുക്തനായി ഭവിക്കും. തദ്ദേശ ശ്ലോക, ഈ അർത്ഥത്തിൽ ശ്ലോകമുണ്ട്. ഇത് ഞാനായിട്ട് പറയുന്നതല്ല, ഈ അർത്ഥത്തിൽ സംഹിതാമന്ത്രമുണ്ട്. എന്താ മന്ത്രം? ഉത്പത്തി മായ ഉത്പത്തി മായതിം സ്ഥാനം വിഭുത്വം ചൈവ പഞ്ചധാ അധ്യാത്മം ചൈവ പ്രാണസ്യ വിജ്ഞായാമൃതമശ്നുതേ വിജ്ഞായാമൃതമശ്നുത ഇതി. ഉത്പത്തി മായതിം സ്ഥാനം
വിഭുത്വം ചൈവ പഞ്ചധ അധ്യാത്മം ചൈവ പ്രാണസ്യ വിജ്ഞായാമൃതമശ്നുതേ വിജ്ഞായാമൃതമശ്നുത ഇതി ഉത്പത്തിം ഉത്പത്തിയെയും ആയതിം വരവിനെയും സ്ഥാനം സ്ഥാനത്തെയും വിഭുത്വം വിഭുത്വത്തെയും പഞ്ചധ അധ്യാത്മം അഞ്ച് പ്രകാരത്തിൽ ആത്മഭാവത്തിൽ പിരിയുന്നതിനെയും വിജ്ഞായ അറിഞ്ഞാൽ അമൃതമശ്നുതേ അമൃതത്വത്തെ പ്രാപിക്കുന്നു. ഇതാരാ പറയുന്നത്? പിപ്പലാദം പറയല്ല. പിപ്പലാദം പറയാൻ ഇങ്ങനെ സംഹിതാമന്ത്രം പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ചാണ് ഞാൻ നിനക്കിപ്പോൾ പറഞ്ഞു തന്നത്. നോക്കണേ എന്തോ ഒരാശയം പോലും ഞാൻ പറയാന്നല്ല, എന്നാൽ പറയുന്നതൊക്കെ തൻ്റെ ദൃഢതയിലിരുന്നു കൊണ്ടാണ്. പക്ഷേ തൻ്റെ ദൃഢതയിലിരുന്നു കൊണ്ടാണ് പറയണതെങ്കിലും പറയാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളൊക്കെ പൂർവാചാര്യന്മാരുടെ. അതാണ് സനാതനധർമ്മത്തിൻ്റെ മഹത്വം. പൂർവാചാര്യന്മാരുടെ ഉപദേശത്തിൽ നിഷ്ഠമാണ് നമ്മുടെ ധർമ്മം. ഋഗ്വേദത്തിൻ്റെ ആരംഭം തന്നെ അങ്ങനെയാണ്, ആ രസാനം അങ്ങനെ തന്നെയാണ്. ആരംഭത്തിൽ നമുക്ക് കാണാം പൂർവേഭി ഋഷിഭി ഇഡ്യഹ എന്നൊക്കെ, അവസാനത്തിലും കാണാം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതേ. അവസാനം അതെ, എല്ലാ ശാസ്ത്രങ്ങളിലും കാണാം. അതാണ് സനാതനധർമ്മത്തിൻ്റെ സനാതനത്വം. അത് നമ്മൾ മറന്നു പോകരുത്. അത് മറന്നു പോയാൽ പോയി, മറന്നു പോയാൽ നമ്മൾ ഫോളോവർമാരാവും. ഞാൻ അന്നാളുടെ ഫോളോവറാണ്. അപ്പം നമ്മൾ മതമാവും, സെക്ടേറിയനിസം. അതാണ് ഇന്ന് വർദ്ധിക്കുന്നത്. ഒരു ഗുരുവും കുറേ ശിഷ്യന്മാരും, ഒരു ഭഗവാനും കുറേ ഭക്തന്മാരും, ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട്. ഇവിടെ വരുന്നവർ അവിടെ പോകാൻ പാടില്ല, അവിടെ പോകണവർ ഇവിടെ വരാൻ പാടില്ല. ഈ സെക്ടേറിയനിസമാണ് ഇന്ന് വ്യാപിക്കുന്നത്. അത് സനാതനധർമ്മമല്ല, അത് അത് മതമാണ്. പറയുന്നത് സത്യമാണോ എന്ന് മാത്രം നോക്കുക. ഇത് പലർക്കും ഇഷ്ടപ്പെടില്ല അതൊന്നും പറഞ്ഞാൽ, പക്ഷെ സത്യമാണ്. അത് നമുക്കിവിടെ തന്നെ പഠിക്കാണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ മഹിമ അവസാനം പഠിക്കാനുണ്ട്. നോക്കാം. ഏതായാലും പ്രാണൻ്റെ ഉത്പത്തിയെയും ആയതിയെയും സ്ഥാനത്തെയും വിഭുത്വത്തെയും പഞ്ചത തന്നെ തന്നെ പിരിച്ച് വർത്തിക്കുന്നതിനെയും അറിഞ്ഞു കഴിഞ്ഞാൽ അമൃതമശ്നുതേ അമൃതത്വത്തെ പ്രാപിക്കുന്നു, മുക്തനാവുന്നു. വിജ്ഞായ അമൃതമശ്നുതേ ഇതി എന്ന് ആവർത്തിച്ച് മൂന്നാം പ്രശ്ന നിർണയം കഴിഞ്ഞു എന്ന് കാണിക്കുകയാണ്. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനോഭിർ വ്യശേമദേവഹിതം യദായുഃ സ്ഥിന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തിന പൂഷാ വിശ്വവേദാഃ സ്വസ്തിനസ്താർക്ഷ്യോ അരിഷ്ടനേമേ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ.